ഇല്ല. കാരണം എന്താ, മുഅക്കദായ സുന്നത്താണെങ്കിലും ജമാഅത്ത് ഫർളല്ല, മുഅക്കദായ സുന്നത്ത, ഇതും സുന്നത്താണ്. അപ്പൊ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് മറ്റൊരു സുന്നത്ത് ഒഴിവാക്കുക, അതിൽ കൂടുതൽ പ്രബലമായത് ഒഴിവാക്കുന്നത് ആ സുന്നത്ത് തന്നെ. ഇനി വുജൂബാകുന്ന ചില സ്ഥലമുണ്ട്, ആൾ പറയുന്നത് അവിടെ വേജിബു നിർബന്ധമായതിന്റെ മേൽ ചുരുക്കൽ വുജൂബാകും. ലിളീഖി വഖ്തിൻ, നേരത്തെ പറഞ്ഞേക്ക്, നിസ്കാരത്തിന്റെ വഖ്ത് ഇടുങ്ങിയാൽ നിറ വുദൂവിന്റെ സുന്നത്തുകളൊക്കെ എടുത്ത് മുമ്പൊട്ടാക്കി അവയവങ്ങളൊക്കെ ശരിക്കും തിരിച്ചു കഴുകി എല്ലാ സുന്നത്തും ഫർദുമായ കാര്യം എല്ലാം എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ നിസ്കാരത്തിൽ നിന്ന് കുറച്ച് വഖ്ത് നിന്ന് പുറത്തു പോകും. അതേസമയത്ത് വുജൂബ് മാത്രം എടുത്തുകൊണ്ട് ചോയാൽ നിസ്കാരം പൂർണ്ണമായിട്ട് വഖ്തിൽ കിട്ടും, അല്ലെങ്കിൽ ഒരു റക്അത്ത് പൂർണ്ണമായിട്ട് വഖ്തിൽ കിട്ടും. ഈ സാഹചര്യത്തിൽ സുന്നത്തിനെ ഒഴിവാക്കി വുദൂവിന്റെ ഫർള് മാത്രം ചെയ്തുകൊണ്ട് നിസ്കാരം പരമാവധി വഖ്തിൽ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കൽ വുജൂബാണ്. കാരണം എന്താണ്, നിസ്കാരം വഖ്തിൽ നിസ്കരിക്കൽ വുജൂബാണ്, വഖ്തിനെ വിട്ട് പിന്തിക്കൽ ഹറാമാ. ഈ ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സുന്നത്ത് ഒഴിവാക്കിയാൽ കഴിയുമെങ്കിൽ ഈ സുന്നത്ത് ഒഴിവാക്കൽ അവിടെ വുജൂബാ. കാരണം എന്താ, ഒരു ഫർള് എടുക്കലും വന്ന് ഒരു ഹറാമിൽ നിന്ന് രക്ഷപ്പെടലും വന്ന് ഉണ്ടോ. മറ്റൊന്ന്, അല്ലെങ്കിൽ വെള്ളം കുറവായത് കൊണ്ട്, നല്ല വെള്ളമുണ്ട് കുറഞ്ഞ വെള്ളേ കിട്ടിയുള്ളൂ, ഈ വെള്ളം കൊണ്ട് ഫർള് മാത്രം എടുത്താൽ വുദു പൂർത്തിയാക്കാൻ കഴിയും. പക്ഷെ സാധാരണ നെയ്യത്തോടുകൂടി ഒരു പ്രാവശ്യം മുഖം കഴുകി, ഒരു പ്രാവശ്യം വലത്തേ കൈയും ഇടത്തേ കൈയും ഓരോ പ്രാവശ്യം കഴുകി, ഒറ്റ പ്രാവശ്യം തല തടകി, രണ്ട് കാലും ഓരോ പ്രാവശ്യം നെരിയാണി ഉൾപ്പെടെ കഴുകി, അതിനുള്ള വെള്ളമുണ്ട്. അതേസമയത്ത് മുങ്കൈ കഴുകി മൂന്നട്ടം, വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂന്നട്ടം, മുഖവും കഴുകി മൂന്നട്ടം, അപ്പോക്ക് വെള്ളം തീർന്നു. എന്നാൽ അവിടെ ഈ സുന്നത്തൊന്നും എടുക്കാൻ പാടില്ല. ഫർളായ ഒരു പ്രാവശ്യം മുഖം കഴുകുക, ഒരു പ്രാവശ്യം കൈമുട്ടോടുകൂടി കഴുകുക, ഒരു പ്രാവശ്യം തല തടുക, നെരിയാണി ഉൾപ്പെടെ ഓരോ പ്രാവശ്യം കഴുകുക. ഇത്രയും ചുരുക്കൽ നിർബന്ധ വെള്ളം കുറ. കാരണം എന്താ, ഫർളെങ്കിലും മുഴുവൻ കിട്ടുമല്ലോ അതിനുവേണ്ടി. അപ്പൊ രണ്ടായി, സുന്നത്ത് ഒഴിവാക്കി വുജൂബിന്റെ മേൽ, വാജിബായതിന്റെ മേൽ ചുരുക്കൽ നിർബന്ധമാകുന്ന രണ്ട് സാഹചര്യം. മൂന്നാമത്തെ ഒരു സാഹചര്യം, ഔ ഇഹ്തിയാജിൻ ഇലൈഹി, വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ ഈ വെള്ളത്തിലേക്ക് ആവശ്യമുണ്ട്. എന്തിന്, ലിഅത്തശി മുഹ്തറമിൻ, ഒരു ആദരിക്കപ്പെടുന്ന ജീവിയുടെ ദാഹത്തിന് വേണ്ടി. ആദരിക്കപ്പെടാത്ത, ദീനിൽ ഇസ്ലാമിൽ കൊല്ലാൻ കൽപ്പിക്കപ്പെടാത്ത, ജീവിക്കാൻ അർഹതയുള്ള വ്യക്തി, അത്രയും അർത്ഥമുള്ളൂ. മുഹ്തറം പറഞ്ഞാൽ ഇസ്ലാം നിയമപ്രകാരം ജീവിക്കാൻ അർഹതയുള്ള വസ്തു. മനുഷ്യൻ തന്നെ ഇക്കൊള്ളുന്നില്ല, നമ്മളെ വീട് പോക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ആട് മേക്കുന്ന, അല്ലെങ്കിൽ തോട്ടം നോക്കുന്ന ഒരു നായ ഉണ്ട് കൂട്ടിക്കൂടി, ആ നായും പെട്ട് ഈ മുഹ്തറമായ ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പോറ്റുന്ന ആടുണ്ട്, അല്ലെങ്കിൽ പശു ഉണ്ട്, അതൊക്കെ മുഹ്തറമായ ജീവികളാണ്. മനുഷ്യനുണ്ട്, എങ്ങനത്തെ മനുഷ്യൻ, നിക്കാര കള്ളന, താരിക്ക സലാത്ത, ഓ മുഹ്തറമായ ജീവിയല്ല. ഓ എത്ര പറഞ്ഞാൽ ആര് പറഞ്ഞാലോ നിക്കരിക്കൂലാൻ, അങ്ങനെ ഒരു മട്ടക്കാരന. എന്നാ ഓന കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിർത്താനും പാടില്ല. എന്താ, അവൻ മുഹ്തറമല്ല. അതുകൊണ്ട് അപ്പൊ ജീവന് ഹുറുമത്തുള്ള ജീവിയുടെ ദാഹത്തിന് ആവശ്യമുണ്ട്, അന്നേരം കുറച്ച് വെള്ളമുണ്ട്, ഈ വെള്ളം കൊണ്ട് ഫർള് മാത്രം എടുത്ത് ഉദു ചെയ്താൽ ബാക്കിയുള്ള വെള്ളം കുടിക്കാൻ തികയും എന്ന് കണ്ടാൽ ഫർള് മാത്രം എടുത്ത് ഉദു എടുക്കുകയും ബാക്കിയുള്ള കുടിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയും ചെയ്യണം. ഇനി ആകെ കുടിക്കാനുള്ള വെള്ളം തന്നെ ഉള്ളൂ, ഉദു എടുക്കുകയാണെങ്കിൽ ഉദു എടുക്കാണ്ട്, കുടിക്കുകയാണെങ്കിൽ കുടിക്കാൻ, രണ്ടാനും തന്നെ ഉള്ളൂ. എന്നാ പിന്നെ ഉദു എടുക്കാൻ തന്നെ പാടില്ല, കുടിക്കാൻ വേണ്ടി മാറ്റി വെക്കുക, എന്നിട്ട് തയമം ചെയ്യുക. ആ തയമത്തിന്റെ ബാബിൽ ഇനി പറയും. അപ്പോ സമയം കളാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഫർള് മാത്രം എടുത്താൽ വഖ്തിൽ കിട്ടുമെങ്കിൽ അവിടെ ഫർള് മാത്രം എടുത്തു വുദൂ ചെയ്യൽ നിർബന്ധമാവും. വെള്ളം സുന്നത്തിനും ഫർളിനും കൂടി തികയില്ല, ഫർള് മാത്രം എടുത്താൽ തികയുമെങ്കിൽ അവിടെ ഫർളിന്റെ മേൽ ചുരുക്കുക. ഉള്ള വെള്ളം വുദൂ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം, ഫർള് മാത്രം എടുത്ത് വുദൂ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം കൊണ്ട് ഒരാളുടെ, ഒരു ഹുറുമത്തുള്ള ജീവിയുടെ ജീവന് രക്ഷിക്കാൻ വേണ്ടി ദാഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഫർള് മാത്രം എടുത്ത് ബാക്കി. ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് ഫർള് മാത്രം എടുത്ത് സുന്നത്തൊക്കെ ഒഴിവാക്കൽ വുജൂബാവുന്ന സാഹചര്യവും ഉണ്ട് വുദൂയിൽ. അപ്പോ മുമ്മൂന്നിച്ച് പ്രാവശ്യമാക്കൽ സുന്നത്തുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് പറഞ്ഞു വന്നത്. ഇനി വാവ്, ഹവ്വസിലെ വാവ്, മായുസന്നു തർക്കുഹാഫിൽ വുദൂയ്, തല തിരിച്ച. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളോ വുദൂൽ ചെയ്യേണ്ട കാര്യങ്ങളാ അറിഞ്ഞിന്. വാവിൽ പറയുന്നത് വുദൂൽ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ. മാ യുസന്നു തർക്കുഹ, ഉപേക്ഷിക്കൽ സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങൾ. ഫുൽ വുദൂഇ, വുദൂഇ
ഏതൊക്കെ? 26. അൽ വുദൂഉ ഫീ മഹല്ലിർ റശാശി, അൽ വുദൂഉ വുദൂ ചെയ്യുക ഫീ മഹല്ലിർ റശാശി എന്ന തെറിക്കുന്ന സ്ഥലത്ത്. ചില സ്ഥലം ഉണ്ടാവും അവർക്ക് വെള്ളമുണ്ട് ഉറ്റിയാൽ മേത്തുക്ക് എടുത്ത് തെറിക്കും. ഇങ്ങനെ തെറിക്കാൻ സാധ്യത കൂടുതലുള്ള സ്ഥലത്ത് വെച്ചിട്ട് വുദു ഉപേക്ഷിക്കൽ സുന്നത്താണ്. തെറിക്കുന്ന സ്ഥലത്ത് നിന്ന് വുദു എടുക്കാതിരിക്കാൻ. ആണല്ലേ, നമ്മളവിടെയൊക്കെ പള്ളിക്കല് ഹൗദ് ഉണ്ടാക്കുമ്പം ആ ഹൗദിന്റെ പൈപ്പ് വെച്ച ഭാഗത്ത്, വുദു ചെയ്യാൻ വേണ്ടി പൈപ്പ് വെച്ച ഭാഗത്ത് ഇങ്ങോട്ട് മേൽപോട്ട് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാല് കൊടുക്കും. എന്നിട്ട് ഈ ചാലിക്ക് ആ വെള്ളം ഒലിക്കുക. അപ്പൊ അതിന് വെള്ളം മേത്തേക്ക് ഇങ്ങോട്ട് തെറിക്കൂല ഈ നിലക്ക്. അതേസമയത്ത് ഒന്നായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട സ്ഥലമാണ്, അവിടെ നിന്നുകാണ്ടെന്ന് വുദു എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ ഡ്രസ്സിലൊക്കെ വെള്ളം തെറിക്കും. അത് ഒഴിവാക്കൽ സുന്നത്താണ്. അപ്പോ ഒന്ന്, തെറിക്കുന്ന സ്ഥലത്ത് നിന്ന് വുദു ചെയ്യൽ ഉപേക്ഷിക്കൽ സുന്നത്തുണ്ട്. 27. വുദു ചെയ്യുന്ന വെള്ളം കുറയുക, അൻ മുദ്ദിൻ, ഒരു മുദ്ദിലും കുറയുക. അത് പിന്നെ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല മലയാളക്കാരോട്. ഒരു മുദ്ദല്ല, ഒരു 15 മുദ്ദ് വേണം ചില സാധുക്കൾക്ക് ഒരിക്കൽ വുദു ചെയ്യണമെങ്കിൽ. കാരണം എന്താ, ഒരു വട്ടം കഴുകണമെങ്കിൽ തന്നെ ഒരു മുദ്ദ് ഫുള്ളുണ്ടായാലും തീർപ്പിതിയാവൂല. അതാ അവിടെ അല്ല പറയുന്നത്, ആകെ വുദു ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു മുദ്ദിനേക്കാൾ കുറയാതിരിക്കൽ സുന്നത്ത. അപ്പൊ ഒരു മുദ്ദോ അതിൽ കൂടുതലോ ഉണ്ടാവലാണ് സുന്നത്ത്, അതിനെക്കാട്ട് കുറയാതിരിക്കൽ സുന്നത്ത. 28. അൽ ഇസ്തിആന, സഹായത്തെ തേടലിന് ഉപേക്ഷിക്കുക. ബിലഉദ്രിൻ, പ്രത്യേക ഉദ്റുകൾ ഇല്ലാത്ത അവസരത്തിൽ. അപ്പൊ ഉദ്റില്ലാത്ത അവസ്ഥയിൽ സഹായം തേടലിന് ഉപേക്ഷിക്കൽ സുന്നത്ത. എന്ന് പറഞ്ഞാൽ ഒരാൾ രോഗിയാണ്, അയാൾക്ക് വയ്യ എങ്കിൽ മറ്റൊരാളോട് മോനെ അല്ലെങ്കിൽ മോളെ വെള്ളമൊന്നും ഒഴിച്ചു തന്നാ എന്ന് പറഞ്ഞ് അവരോട് സഹായം ചോദിക്കാൻ കേടൊന്നുമില്ല. അതേസമയത്ത് ഇയാൾക്കൊരു തകരാറുമില്ല, നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള മനുഷ്യനാണ്, ഒരു തടസ്സവുമില്ല. ഇയാളിങ്ങനെ കിബുറായിട്ടിട്ട് മുത്തുക, ഒഴിച്ചൂടാ കയ്യുമ്മക്ക്, ചൂടാ കയ്യക്ക് വെള്ളം ഒഴിച്ചൂടെ എന്ന് പറഞ്ഞ് എന്താ കൂലിപ്പണി എടുപ്പിക്കുക. അള്ളാഹുക്ക് വാത്ത് ചെയ്യാണ്, അതിന് തവാദോ വേണ്ട, അതിനെ പറ്റൂലത്. ഈ പറയുന്ന ഒരു കിബിറിന്റെ സ്വഭാവം ഉള്ളിൽ കിബിറുണ്ടോ എന്നുള്ളതല്ല, കിബിറിന്റെ ഒരു ശൈലി അതിൽ വന്നു പോകുന്നോ എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. അതാണ് സുന്നത്ത്, ഒഴിവാക്കൽ. അതേസമയത്ത് എഴുതുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഒരാൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ വേറെന്തോ കാരണങ്ങളുണ്ട്. അങ്ങനെ വന്നാൽ ഇപ്പൊ ഉദാഹരണം, ഒരാൾക്ക് ഒരു കയ്യേ ഉള്ളൂ, ഈ ഒരു കയ്യോട് ഒതുക്കാൻ വയ്യ, അതിന് വേറൊരാളോട് ഒഴിപ്പിക്കാൻ പറയാം. അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ തിരക്കണം, എഴുതുന്നില്ലെങ്കിൽ ഉദു ചെയ്യുന്ന കാര്യത്തിൽ. അപ്പൊ പത്രകാരൻ വീണ്ടും ചോദിച്ചു, അല്ല. 29. അൽ ഇസ്രാഫ് ഫിൽമായി, വെള്ളത്തെ അമിതമായി, അത് നമ്മളോട് പറയണ്ടേ, നല്ലൊരു സുന്നത്ത. മലയാളക്കാരോട് പ്രത്യേകം പറഞ്ഞാലും പോലെ തലമണ്ടക്കൊരു മേട്ടും കൊടുക്കണം. ആ ജാതി സുന്നത്താണ്. എന്താ അറിയോ, അൽ ഇസ്രാഫു ഫിൽമായി, വെള്ളത്തിൽ അമിതമായ ഉപയോഗം ഒഴിവാക്കൽ. അമിതമായ ഉപയോഗം ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിനമായി വിരോധിച്ചതാണ്. ഏ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വെച്ച് വുദു ചെയ്തപ്പോ അവയവങ്ങൾ മൂന്നട്ടം കഴുകിയിട്ട് അതിനകം നാലാമത്തെ ഒരു വട്ടവും കൂടി കഴുകി. ഉടനെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാദി ഇസ്റാഫ് യാ സയ്യിദ്, എന്താ സയ്യിദ് നിങ്ങൾ ഈ അമിതാക്കണത്? വെച്ച് അഫിൽ വുദു ഇസ്റാഫ് യാ റസൂലുള്ളാ, ഹബീബായ നബിയെ വുദു ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഇബാദത്തായ കാര്യമല്ലേ? ഈ ഇബാദത്തായ കാര്യത്തിൽ എന്താ ഇസ്റാഫ്, അതിലും ഉണ്ടാവോ ഇസ്റാഫ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വുദു ആയാലും കുളിയായാലും അതിലൊക്കെ ഇസ്റാഫ് ഉണ്ട്, മൂന്ന് വട്ടം കഴുകിയാൽ തന്നെ പരമാവധിയായി നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കടലിന്റെ ഒരു പുഴയുടെ വക്കത്ത് നിന്നാണ് വുദു ചെയ്യുന്നതെങ്കിലും നാലാമത്തെ പ്രാവശ്യം നീ ഉപയോഗിച്ചാൽ അത് ഇസ്റാഫാണ്. നമ്മളെ ചില ആൾക്കാര് പൈപ്പ് തുറന്ന് വെക്കും, എന്നിട്ട് ആ മൂപ്പര് ബ്രഷ് ചെയ്യലൊക്കെ, പൈപ്പ് അങ്ങനെ സോ എന്നറിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ശ്രദ്ധയില്ല. ഇത് അൽമാ ഉ അൽ ഹയാ, മനുഷ്യൻ വെള്ളം എന്നത് ജീവനാണ്, വെള്ളമില്ലാത്തൊരു ജീവിതമില്ല. അള്ളാഹു അവന്റെ ദീനിൽ വളരെ വില കൊടുത്ത സാധനമാണ് വെള്ളം. അള്ളാഹു അവൻ ചെയ്തെന്ന മഹത്തായ അനുഗ്രഹമായിട്ടെണ്ണി പറഞ്ഞ തഹൂറായ വെള്ളം, അൻസല്ലാ മിനസ്സമായി മാഅം തഹൂറ, ആകാശ ലോകത്തിൽ നിന്ന് തഹൂറായ വെള്ളത്തെ നമ്മൾ ഇറക്കിത്തെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നിഅമത്ത് എണ്ണി പറഞ്ഞു. ഈ നിഅമത്ത് ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല, ഭയങ്കര തെറ്റാ. അത് ഒരാട് പറയാണ്ട്, പക്ഷെ ഇപ്പൊ പറയുന്ന സമയം ഏതായാലും ആട്ടെ, അത് ഒഴിവാക്കേണ്ടതാണ് സുന്നത്ത്. അത് എപ്പോഴാ സുന്നത്ത് കറിയാൻ അത് പറയണോ, അതവിടെ ബയാൻ ചെയ്യേണ്ട വിഷയമാണ്. നമ്മളോ മലയാളക്കാരോട് അത് നല്ലോണം പറയാനുണ്ട്.
ഇസ്റാഫ് അമിതമാക്കൽ സുന്നത്തിനെതിരാണ് അഥവാ കറാഹത്താണ് എന്ന് പറയുന്നത് എപ്പോഴാ? ഒന്നിരിക്കല് തോട്ടുന്നോ പുഴയെന്നോ ആളുടമയില്ലാത്ത പബ്ലിക്കിൽ നിന്നിട്ടാണെങ്കിൽ, അതല്ലെങ്കിൽ അവനാന്റെ സ്വന്തം ഉടമയിലെ കിണറ്റുന്നോ കോർത്തുന്നോ എടുത്ത വെള്ളമാണെങ്കിൽ, അതേസമയത്ത് ഉതു കൊടുക്കാൻ വേണ്ടിയിട്ടോ കുളിക്കാൻ വേണ്ടിയിട്ടോ വഖഫ് ചെയ്തതോ പള്ളിന്റെ ഔദുലൊക്കെ ഉള്ളതുപോലെ മുസബ്ബരത്തോ ആയതാണെങ്കിൽ ഹറാമ് തന്നെയാണ് അവനെ പൂർവ്വം അമിതമാക്കല്. മനസ്സിലാക്കണം, അത് വേറെ അവിടെ പറയുന്നത് നോക്ക. അപ്പോ ഇസ്റാഫ് ചെയ്യൽ സുന്നത്തിന്റെ എതിരാണ്, കറാത്താണെന്ന് പറയുന്നത്, ഇസ്റാഫിനെ ഒഴിവാക്കൽ സുന്നത്താണെന്ന് പറയുന്നത്, മുബാഹായ വെള്ളം എന്ന് പറയുന്ന തോട് കുളം പോലത്തെ മുബാഹായ ഒരാൾ ഉടമില്ലാത്ത പബ്ലിക്കായ വെള്ളത്തിലോ അതല്ലെങ്കിൽ അവൻ അതിന്റെ ഉടമയിലുള്ളതോ ആണെങ്കിലാണ്. അതേസമയത്ത് മുസബ്ബരത്തിൽ നിന്നിട്ട് മനഃപൂർവ്വം ഒന്നിനേക്കാൾ അധികരിപ്പിക്കൽ കറാത്തല്ല, ഹറാമ തന്നെയാണ്. 30. എന്താണ് ഇയാൾക്ക് നല്ല സുഖം ഇപ്പൊ കൊണ്ടുവേണ്ടി ഒരു ആശുപത്രിക്ക് തോന്നും. ഈ ചെയ്യുന്ന ആളാണെങ്കിൽ അത് കാര്യമായ ഒരു വിവാദത്ത് ചെയ്യാന്നുള്ള ആ ഹുഷുവോട് കൂടിയൊക്കെയാണ് ഈ കാര്യം. പക്ഷെ ഹുഷുവാണ് ഏതായാലും തന്നെ അമൃതം അധികമായ വിഷാന്ന. അപ്പൊ ഒക്കെ കണക്കിനേ പാടുള്ളൂ. മുഖത്തടിക്കലിന് ഉപേക്ഷിക്കപ്പെടുന്നത് 32. അന്നഫ് വെള്ളം കൊടയ കൊടയലിന് ഉപേക്ഷിക്കുക. ബിലാഴുതിരിൻ അവർക്ക് ലക്ഷണക്കേടാണ്. ഊത് കൊടുത്തിട്ട് ചില ആളുകളുണ്ട് മുഖവും രണ്ട് കയ്യും ഒക്കെ എടുത്ത് തുടച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു കുടച്ചില്, ആ കുടച്ചില് ഒരു വെറുപ്പിന്റെ അടയാളം പോലെ. ആൾക്ക് വെറുപ്പുണ്ടോ ഇല്ലേ എന്നല്ല, അതൊരു കണ്ട പുറമെ നിരീക്ഷിക്കുന്ന ഒരാളുടെ കാഴ്ചയിൽ എന്തോ ഒരു സാധനം ഒഴിവാക്കി കളയാണ്. അതേസമയത്ത് ഊതുവിന്റെ വെള്ളം വറക്കത്തുള്ളതാണ്, ജനാബത്ത് കുളിച്ച വെള്ളവും വറക്കത്തുള്ളതാണ് എന്ന് ഞാൻ അവിടെ പറയും. ഈ വറക്കത്തുള്ള ഇബാദത്തിന്റെ അത്ര ആയതുകൊണ്ടാണ് വറക്കത്തുള്ളത് അറിയുന്നത്. ഈ വറക്കത്തുള്ളത് ശരീരത്തിൽ തോർത്താതിരിക്കുക അവിടെ നിന്നോട്ടേന്നാ. അതേസമയത്ത് എഴുതറുണ്ടെങ്കിൽ പറഞ്ഞ കുളിച്ചിട്ട് തോർത്താതിരിക്കൽ സുന്നത്താണ്. ശരീരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റിപ്പോകും തോറും ഓരോ തുള്ളിക്കും ഹസനത്ത് എഴുതപ്പെടുകയും ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. തോർത്തിയാതാണ് പോയില്ലേ, അതേസമയത്ത് ജലദോഷം പിടിക്കും അതല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും രോഗം വരും എന്ന് പേടിച്ചാൽ ഒഴിവാക്കും. തോർത്ത അല്ലാത്ത സാഹചര്യത്തിൽ തോർത്താതിരിക്കുക. ഇവിടെ പറയുന്നത് അതിന് പറയും തോർത്തല്ല, ഇവിടെ നഫറാണ് കൊടയ. അത് കയ്യുമെന്നൊക്കെ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് ഒരു കുടച്ചില്, ഈ കുടച്ചിൽ ഒഴിവാക്കുക. 33. അത്തൻഷീഫ് തോർത്ത തോർത്തലിനെ ഉപേക്ഷിക്കുക. ബിലാഴുതിരിൻ അവിടെ തന്നെ എഴുതറില്ലെങ്കിലാണ്, എഴുതറുണ്ടെങ്കിൽ കുടയുന്നോണ്ടും പ്രശ്നമില്ല, എഴുതറുണ്ടെങ്കിൽ തോർത്തുന്നോണ്ടും പ്രശ്നമില്ല. പ്രത്യേകം എഴുതറുകൾ ഇല്ലെങ്കിൽ ഉതു ചെയ്താലും കുളിച്ചാലും, കുളിച്ചാലും ഇവിടെ പറയാം അവിടെ പറയേ എന്നാലും കൂട്ടത്തിൽ പറഞ്ഞു മാത്രം, കുളിച്ചാലും ഉതു കൊടുത്താലും തോർത്താതിരിക്കലും വെള്ളം കുടഞ്ഞു കളയാതിരിക്കലും പ്രത്യേകം സുന്നത്താണ്. തീർത്താലോ, 5 മിനിറ്റ് കൊണ്ട് അടിച്ചു വിട്ട് തീർക്കത്രേ ഉള്ളൂ. ഉദുവിന്റെ സുനഞ്ഞു മുന്നേ ഉദു മുറിയുന്ന കാര്യങ്ങൾ അല്ല, ഉദു കറാഹത്തുള്ള പ്രത്യേക കാര്യങ്ങളും ഉദു മുറിയുന്ന കാര്യങ്ങളൊക്കെ അതിനെ പറയണ്ടായിരുന്നു. ഉദു 5 മിനിറ്റ് കൊണ്ട് തീരും. ഉദു എടുത്ത് കഴിഞ്ഞതിന് ശേഷം കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ഉദുവിന്റെ ശേഷം ഇതൊക്കെ ഉദുവിൽ പറഞ്ഞതാണ്. ഉദു എടുത്ത് കഴിഞ്ഞ ഉടനെ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. 34. അശ്റുബു കുടിക്കൽ മിം ഫളി വളൂഇഹി. വളൂഇ എന്ന് പറഞ്ഞാൽ വുദു ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം. അപ്പോൾ വുദു ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നും ശേഷിച്ചതിൽ നിന്ന് കുടിക്കുക, അത് സുന്നത്താണ്. വുദു എടുത്ത് കഴിഞ്ഞിട്ട് പള്ളിക്കൽ അവത് പോയിട്ട് കുടിക്കാൻ പോണ്ടട്ടാ, അത് മുസബ്ബലാത്തായ വെള്ളം അതല്ല. നമ്മളൊരു വലിയ തോട്ടുന്ന് ഒതു കൊടുക്കുമ്പോഴോ അവിടെയും വേണമെന്നില്ല. ഇതിപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ ഉതു എടുക്കാൻ വേണ്ടി എടുത്ത വെള്ളമുണ്ട്.
ഉദു എടുക്കാൻ വേണ്ടി എടുത്ത വെള്ളം ആ വെള്ളത്തിൽ ബാക്കിയുള്ളതിൽ നിന്ന് തൽപ്പം കുടിക്കുക. അതൊരു വർക്കത്തുണ്ടാവും, കാരണം ഇബാദത്ത് എടുത്തതിന്റെ ബാക്കിയാണല്ലോ. ഇബാദത്ത് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുത്ത വെള്ളമാണ് പുതാന ഒരു ബക്കറ്റില് വെള്ളം കോരി, അതല്ലെങ്കിൽ ഒരു ജഗ്ഗില്, അതല്ലെങ്കിൽ ഒരു ജവനയില്, അല്ലെ ഞങ്ങളായിട്ട് പറയുമ്പോ ഒരു കിണ്ടിയില് വെള്ളം എടുത്ത് ഉദു എടുത്തു കഴിഞ്ഞു. ഉദു എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഈ പാത്രത്തിൽ എടുത്ത വെള്ളത്തിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, ഈ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്നിട്ട് അല്പം കുടിക്കുക. അത് ഒരു സുന്നത്ത തബറുക്കിന് വേണ്ടി ബർക്കത്തെടുക്കാന്നാണ് എനിക്ക് അർത്ഥം. 35 റഷു ഇസാരിഹി, തുണിയിൽ, തുണി എന്ന് പറഞ്ഞാൽ തുണിയാണെങ്കിൽ പാന്റാണെങ്കിലും ഒരു പെട്ട് അരിയുടുപ്പ് അർത്ഥമുള്ളൂ, കൊടയ ബിഹി, ഈ വുദു ചെയ്ത ബാക്കി വെള്ളം കൊണ്ട്, വുദു ചെയ്ത വെള്ളത്തിൽ നിന്ന് ശേഷിക്കുന്ന വെള്ളത്തിൽ നിന്നിട്ട് അല്പം ഉടുവസ്ത്രത്തിലേക്ക് കൊടയൽ. അതെന്തിനാ? അത് ഒരുവിധം ഒസ്വാസുകാരെ ഒസ്വാസിനെ നാടുകടത്താൻ വേണ്ടിയിട്ടാ. എപ്പോഴാണത് വേണ്ടത്? ഊഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ, തോന്നുന്നുണ്ടെങ്കിൽ, ഹുസൂലു മുഖദരിൻ ലഹു, ഈ വസ്ത്രത്തെ ഉടുവുണ്ടിനെ അഴുക്കാക്കുന്ന വല്ലതും ഉണ്ടായോ എന്നൊരു തോന്നൽ, ഈ തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒന്നാണ് കൊടയ. നബിന്റെ ശ്വാസം ചെയ്ത് ആയി അവിടെ എന്തേപ്പ് മൂത്രമൊഴിക്കാനും പോയിനി, മനസ്സ് പോരുമ്പോ ഞാൻ അവിടെ നിന്ന് ഏറ്റവും തെറിച്ചോണ്ടിയാളെ, അതന്നെ ഉദു എടുക്കുമ്പോൾ ഏറ്റവും തെറിച്ചോ, അല്ലെന്നെ അവിടെ ചളിയായി. ഇങ്ങനെ ഒരു 101 ഉസ്വാസ് വരണ്ട, ഉദു എടുത്ത് കഴിഞ്ഞാട് അല്പം വെള്ളം എടുത്തിട്ട് ഒന്നാണ് കൊടയ, ഉടുമുണ്ടിലേക്ക്, ഉടുത്ത വസ്ത്രത്തിലേക്ക്. എന്നാ പിന്നെ അമ്മക്ക് എല്ലാ ഉസ്വാസിന്റെ പാപാണ്. തുടക്കത്തിൽ തന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉദു എടുത്ത് ജബലുൻ നൂറിൽ നിന്നിട്ട് വഹി ഇഖ്റ കിട്ടിയ ഉടനെ ഇറങ്ങുമ്പോൾ ഉദു എടുത്ത് കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തതാണ്. ഉദു എടുത്ത് കഴിഞ്ഞ ഉടനെ ഒരു കോരൽ വെള്ളം എടുത്തുകൊണ്ട് ഉടുമുണ്ടിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കുടഞ്ഞു, എന്നിട്ട് ഇതുപോലെ ഉദു എടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉടുമുണ്ടിലേക്ക് വെള്ളം കുടഞ്ഞു. അപ്പൊ അതൊരു സുന്നത്തുണ്ട്. പിന്നെ 36 അയ്യകൂല അഖിബൽ വുദൂഇ, വുദു എടുത്തു കഴിഞ്ഞ ഉടനെ അവൻ പറയുക, മുസ്തഖ്ബിലൻ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിന്നവനായിക്കൊണ്ട്, റാഫിഅൻ യദൈഹി രണ്ട് കരങ്ങളെ ഉയർത്തിയവനായിക്കൊണ്ട്, വബസറഹു കണ്ണിനെയും ഉയർത്തിയവനായിക്കൊണ്ട്, ഇലസ്സമാഇ ആകാശത്തിലേക്ക്, ആകാശത്തിലേക്ക് കയ്യും ഉയർത്തുക കണ്ണും ഉയർത്തുക. എങ്ങനെ ഉൽമത്തിൻ, അവൻ ഇരുട്ടിലാണ്, കാണൂല, ആകാശമൊന്നും കാണുന്നില്ല, എന്നാലും വേണ്ടില്ല, ഇരുട്ടത്താണെങ്കിലും കെട്ടിടത്തിന്റെ ഉള്ളിലാണെങ്കിലും ഒക്കെ കണ്ണും കയ്യും ആകാശത്തിലേക്ക് ഉയർത്തുക. ഇനി അതല്ലെങ്കിൽ ഔക്കാന ആമാ, കുരുടനാണ്, കണ്ണ് കാഴ്ച ഇല്ലാത്ത ആളാണ്, എന്നാലും ചെയ്യുക. ആ എന്തിനാണോ? വഹാബി അറിയും പോലെ ആകാശത്തിന്റെ മുകളിൽ അള്ളാഹു ഇരിക്കണോണ്ടല്ല, മറിച്ച് നിസ്കരിക്കുമ്പോൾ നമ്മൾ കിബിലക്കാരനുണ്ടോ? കിബിലന്റെ ഉള്ളിൽ അള്ളാഹു ഇരിക്കണോണ്ടാ? അതായത് നിസ്കാരത്തിന്റെ കിബില കഅബ ഷരീഫ് ആയതുപോലെ ദുആഇന്റെ കിബില ആകാശമാവുന്നു. അതാണ് അതിന് ഇമാം നിങ്ങൾ പറഞ്ഞ മറുപടി. ആകാശം കിബിലയാണ്, എന്തിന്? ദുആ ചെയ്യുന്നവന്റെ കിബിലയാണ് ആകാശം. കാരണം എന്താ? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത് ഉപരിലോകത്തിൽ നിന്നാണ്. ആ റഹ്മത്തിനെ ചോദിക്കലാണല്ലോ ദുആ കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം. അപ്പൊ ആ നിലക്ക് ആകാശമാവുന്ന കിബിലയിലേക്ക് മുന്നിടുക എന്നാണ് ആ കണ്ണും കയ്യും ഉയർത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആട്ടെ, എന്ത് പറയാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതുവരെ ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുള്ളതാ, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ അതുവരെ ഉള്ളൂ. പിന്നെ അവിടെ ഉണ്ട് അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീന, അല്ലാഹുവേ അധികമായി തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ, വജഅൽനി മിനൽ മുത്തതഹിരീൻ വിശുദ്ധന്മാരിൽ, ആത്മീയ ശുദ്ധിയും ശരീരശുദ്ധിയും വരുത്തിയ വിശുദ്ധന്മാരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ. അതുവരെയുള്ളത് ഇമാം തുർമദിന്റെ റിവായത്തിലുള്ളതാണ്, ഒക്കെ ഹദീസിലുള്ളത് തന്നെ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, സജ്ജനങ്ങളായ നിന്റെ അടിയാളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ. അത് ബഹുമാനപ്പെട്ട ഇമാം ഉസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ യഹ്യയിൽ റിവായത്ത് ചെയ്തതിലുള്ള. ഇനി പിന്നെ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അല്ലാഹുവേ, നിന്റെ വിശുദ്ധി ഞാൻ വാഴ്ത്തി പറയുകയും നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത നീയല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ ശഹാദത്ത് ചെയ്യുന്നു, അസ്തഗ്ഫിറുക എല്ലാ ദോഷങ്ങളെ തൊട്ടും നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, അതൂബുയിലേക്ക് അതിലേക്ക് ഞാൻ തൂബ ചെയ്ത് മടങ്ങുന്നു. അത് ഇമാം ഹാക്കിമിന്റെ റിവായത്തിലുള്ളതാണ്. അപ്പൊ ഇത് ഒന്നായിട്ട് ഒരു ഹദീസല്ല, കുറെ ഹദീസുകൾ ഒന്നിച്ച് ജമ്മ ചെയ്തതാണ് ഇത്. എന്നിട്ട് പിന്നെ സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദി വഅലാലി വസാബിഹി വസല്ലം എന്നുകൂടി പറയാം. ഇതാണ് ഇപ്പം വുദൂഇന്റെ ശേഷമുള്ള ദുആ. 3 വട്ടം വലിയ പുണ്യം പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വുദു ചെയ്ത് കൊണ്ടൊരു മനുഷ്യൻ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിന്ന് കണ്ണും കയ്യും ആകാശത്തിലേക്ക് ഉയർത്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദുആ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവന്റെ മുന്നിൽ തുറക്കപ്പെടും. നിങ്ങളൊന്ന് നോക്കിയാണ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത സഹിഹായ ഹദീസ്. ഇത്രയും ചെറിയ ഒരു ഇബാദത്ത് വുദൂവിന്റെ ശേഷം മൂന്ന് വട്ടം ആ ദിക്ര ചൊല്ലിയാൽ സ്വർഗത്തിന്റെ എട്ട് വാതിലും തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്ക് ചെല്ലുമ്പം അവൻ സ്വർഗത്ത് കടക്കുന്നല്ല പറഞ്ഞതിനർത്ഥം. അവിടുത്തെ വി ഐ പി ആണ്. ഇപ്പൊ നമ്മള് കല്യാണത്തിന് വിളിച്ചാൽ കണ്ടിട്ട് ഞങ്ങള് സാധാരണക്കാർ വരുമ്പോ ഒരാൾ ഇങ്ങനെ കല്യാണത്തിന് ആ ഗേറ്റിങ്ങിൽ എന്തുണ്ടാവും, ചിരിയും സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുണ്ടാവും. അത് ഒരു ഓട്ടോമാറ്റിക് ചിരി വയ്ക്കാറ്, അത് ഇങ്ങനെ സ്വിച്ച് ഇട്ട് കൊടുക്കുക, ആ ഇരിക്കുന്നറി കൈ പിടിച്ചിട്ട്. അതേ സമയത്ത് മന്ത്രി വരുന്നുണ്ട്, അല്ലെങ്കിൽ തങ്ങൾ പാപ്പ വരുന്നുണ്ട്, അല്ലെങ്കിൽ എ പി ഉസ്താദ് വരുന്നുണ്ട്, ഓക്കെ എന്നാ എല്ലാരും ആയിരിക്കണോലൊക്കെ എന്നിട്ട് ഉസ്താദ് ഇവിടെ ഇരിക്കെ ഇവിടെ ഇരിക്കെ ഇവിടെ ഇരിക്കെ എല്ലാരും ഇവിടെ ഇരിക്കെ എല്ലായിടത്തും കൂടി ഉസ്താദ് ഇരിക്കൂല എന്നുള്ള ഉറപ്പല്ലേ. പിന്നെന്താ എല്ലാരും കൂടി പറയണേ, അതൊരു ബഹുമാന. എന്നതുപോലെ സ്വർഗത്ത് കിടക്ക ഒരു വാതക്ക് കൂടെ തന്നെ കിടക്കുള്ളൂ. പിന്നെ എട്ടും തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ വി ഐ പി ആയിരിക്കും എന്നർത്ഥം. എല്ലാത്തിലും അതിലെ കിടക്കി ഇതിലെ കിടക്കി എന്ന് പറയാൻ മാത്രം അത്രയും വലിയ സ്ഥാനമുണ്ട് ഈ ദിക്റിന് ദുആന്റെ ശേഷം. അതാരും ഒഴിവാക്കാൻ പാടില്ല. ഇനി ഒരാൾക്ക് അങ്ങനെ നിന്ന് കണ്ണും കയ്യും ആകാശത്തിലേക്ക് ഉയർത്തി ദുആ ചെയ്യാൻ സാവകാശന്റെ ധൃതിയാണ് എന്നാ നടന്നുകൊണ്ടെങ്കിലും നടന്നുകൊണ്ട് ചെല്ലണം, ആ ദുആ ഒഴിവാക്കരുത്. ആറ്റം 37 37-ാമത്തെ സൂറത്തുൽ ഖദർ, ഇന്നാൻസലനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ ദറാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫ് ശഹർ തനസലുൽ മലായികത്തു വറുഹു ഫിയാ ബിദിൻ റബ്ബിഹിം മിൻ കുല്ലി അംറി സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന സൂറത്ത് ഓതുക സലാസം മൂന്ന് പ്രാവശ്യം. അങ്ങനെ ഓതിയവന്റെ നരകം അവനെ തൊട്ട് ഹറാമാക്കപ്പെടും. അവർ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും ഒരു സുന്നത്ത് തന്നെ. ലാസ്റ്റ് മതിയാക്ക 38 അറക്കാത്താനി ബഅദഹു ഉദു എടുത്തു കഴിഞ്ഞതിന് ശേഷം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക ഒക്കെ ഉടനെ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ. അത് ഏതുവരെയും സമയം തഫൂത്താനി ഈ ഉദുവിന്റെ ശേഷം രണ്ടരക്കാലത്ത് നഷ്ടപ്പെടും. ബിതൂലിൽ ഫസ്ലി ഇടവേള ദീർഘിക്കരുകൊണ്ട് നേരെ ഉദുവിന്റെയും നിസ്കാരത്തിന്റെ ഇടയും സമയം കുറേ ഇടവേള വന്നാൽ അതോടുകൂടി ആ സുന്നത്ത് നഷ്ടപ്പെടും. ഇനി ഇനി ഇടയ്ക്കുള്ളൊരു ദിക്ർ എന്ന് പറഞ്ഞല്ലോ, അതോടി കൂട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാളാ പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൊത്തമതായ കൗലല്ല, അല്പം ബലഹീനമായ ഒരു കൗല, എന്നാലും നമുക്ക് അമൽ ചെയ്യാം. എന്താ പറയപ്പെട്ട യുസ്തഹബു സുന്നത്താക്കപ്പെടും, അയ്യക്കൂല വുദു ചെയ്യുന്നവൻ പറയൽ, എന്ത കുല്ലുഴുവിൻ ഓരോ അവയവങ്ങളും കഴുകുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദിക്ർ രണ്ട് ഷഹാദത്ത് കരിമ ഇങ്ങനെ ചെല്ലൽ എല്ലാ അവയവങ്ങൾ കഴുകുമ്പോഴും സുന്നത്തുണ്ട് എന്ന് ഇമാം മുസ്തഗ്ഫിരി ജിവാറ്റ് ചെയ്ത ഹദീസിലുണ്ട്. അങ്ങനെ അതുകൊണ്ട് അതും സുന്നത്തുണ്ട്. ഇങ്ങനെ 38 സുന്നത്തുകളാണ് ചുരുക്കി പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതാല ശരിക്കും സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ സഅദിയെന്ന് ലൈവോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദ്യോത്തരം ഇന്ന് വേണ്ടാന്ന് വെക്ക. ദർസ് നടന്നല്ലോ, അതിനെങ്ങനെ ചക്കീശീരിയൊക്കെ ഉണ്ട്, നമ്മളെ കിതാബും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈശ്വര്യങ്ങളാർക്കും തീരുമാനിക്കപ്പത്. അതായത് സഅദി എന്നുള്ള കാര്യമായ എന്തെങ്കിലും വിഷയങ്ങൾ അവിടുത്തെ വലിയ 42-ാം മഹാസമ്മേളനം നടന്നു വരികയാണല്ലോ. നമ്മുടെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യകാല സ്ഥാപന സഅദിയ. സഅദിയ മർക്കസ് പോലും സ്ഥാപിക്കപ്പെടുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കല്ലട്ടർ അബ്ദുൽ ഖാദിറാജി അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വന്തം വീടും ആ സ്ഥലവും കൊടുത്ത് ആ വീട്ടിൽ വെച്ച് തുടങ്ങിയ ദർസ് അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അന്നത്തെ കണ്ണൂർ, അന്ന് കാസർഗോഡില്ല, കണ്ണൂർ ജില്ല ജമിയത്തുൽ ഉലമയെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തുടങ്ങിയ ആ ദർസ് വളർന്ന് വലുതായി ഇന്ന് ലോകത്തിന്റെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിന്റെ ഒരു സ്ഥാപനമായി അള്ളാഹുത്താല അത് വളർത്തി. അതിന്റെ ശില്പികളിൽ ഏറ്റവും പ്രമുഖനായ ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദിർ ഉസ്താദ് അള്ളാഹുത്താല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അതുപോലെ പണ്ട് അവിടുത്തെ പ്രിൻസിപ്പാളായിരുന്ന ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് തുടങ്ങിയ ഒരുപാട് നല്ലവരായ മഹാന്മാർ അതിന് ആദ്യം അതിന്റെ സ്ഥലവും മുതലും ഒക്കെ കൊടുത്ത് അതിന് എല്ലാ അർത്ഥത്തിലും ആളും അർത്ഥവും നൽകിയ ബഹുമാനപ്പെട്ട കല്ലട്ടർ അബ്ദുൽ ഖാദിർ ആജി അള്ളാഹുത്താല അവർക്കൊക്കെ ആഹ്റത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പൊ ആ സ്ഥാനം ആ സ്ഥാപനം സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഏറ്റവും വലിയ ഇസ്സത്തിന്റെ സ്ഥാപനമാണ്. അതിന്റെ മഹത്തായ 42-ാം സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്
നമ്മൾക്ക് പോയി കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വമ്പിച്ച വിജയം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുമാറാകട്ടെ. ഇസ്സത്തിൽ നിന്നിട്ട് കൂടുതൽ ഇസ്സത്ത് അള്ളാഹു തആല നൽകുമാറാകട്ടെ. അപ്പോ സമ്മേളന പരിപാടി ലൈവ് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇന്ന് തൽക്കാലം ചോദ്യോത്തരം വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിലോ കുറച്ച് സമയമാണെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. രണ്ടും ഞാൻ രണ്ടിനും റെഡിയാണ്. തന്നെയല്ല, നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാം അല്ലേ. ഇന്ത്യൻ ടൈം 5 PM തുടങ്ങുന്നത്. അപ്പൊ സമയം കുറച്ചുകൂടി ബാക്കിയുണ്ട്. കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം ഇൻഷാല്ലാ. അത് കാരണം അത് ദൈവം അത് അത്രയും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്നുള്ള നിനക്ക് പറഞ്ഞാൽ അത് ചോദ്യം സംശയ നിവാരണം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എങ്കിൽ അതിനേക്കാളും പ്രധാനം ആയതുകൊണ്ടാണ് ഞാൻ ഉണർത്തി. അപ്പൊ 5 PM ഓക്കെ, കുറച്ച് സമയം നമുക്ക് സംശയ നിവാരണമായിട്ട് പോകാം. അള്ളാഹു സുബ്ഹാനഹു വതാല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ചെറിയ ശ്രമങ്ങൾ, എളിയ സേവനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് കബൂലാക്കി തീരുമാറാകട്ടെ. ഞമ്മൈക്കോട്ട്. അസ്സലാമു അലൈക്കും ഉസ്താദിന്റെ സംശയം, നമ്മൾ വുദു ചെയ്യുമ്പോൾ ഒരു മുദ്ദ് റസൂൽ ഭായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മുദ്ദ് വെള്ളം കൊണ്ടാണ് വുദു എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്, നമ്മള് അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ അപ്പോ ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു മുദ്ദ് വെള്ളം കൊണ്ടൊന്നും ഇപ്പോ നമ്മളെ ഇന്നത്തെ രീതി പ്രകാരം ഇപ്പോൾ ഒതുകൊടുത്ത് നമുക്ക് പ്രായോഗികമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അവയവങ്ങളിലൊക്കെ വെള്ളം ഒലിപ്പിക്കും വേണം, എല്ലാം 3 പ്രാവശ്യം വേണം അവയവങ്ങളിലൊക്കെ ഒലിപ്പിക്കും വേണം. ഇതെല്ലാം കൂടെ കഴിഞ്ഞു വരുമ്പോൾ ഒരു മുദ്ദ് വെള്ളം കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു 4 മുദ്ദ് വെള്ളം ഉണ്ടായാൽ തന്നെ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിതമായ വെള്ളം ഉപയോഗിച്ച് എടുത്ത് പൂർത്തിയാക്കാൻ ഇപ്പൊ നമ്മൾ എന്താണ് സാധാരണക്കാര് എന്നുള്ള നിലക്ക് ഞങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞാൽ തരക്കില്ല. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അത് നല്ലൊരു വിഷയം തന്നെയാണ്. അതായത് ഒരു മുദ്ദ് മാത്രമാണ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നത് എന്നല്ല, ഒരു മുദ്ദുകൊണ്ട് വരെ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു. എപ്പോഴും ഒരു മുദ്ദുകൊണ്ട് എന്നല്ല, അമിതമാക്കൽ ഏതായാലും ഒഴിവാക്കുക. കഴിയുന്നത്ര കുറഞ്ഞ വെള്ളം കൊണ്ട് സുന്നത്തുകളൊക്കെ എടുത്ത് തന്നെ വുദു ചെയ്യാം. വെള്ളം കുറക്കണം എന്നുള്ള നിലക്ക് സുന്നത്തൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തൊട്ട് അനച്ചാലൊന്നും പോരാ. ഫർദും സുന്നത്തും ഒക്കെ എടുക്കുക, പക്ഷെ കഴിയുന്നത്ര മിതത്വം പാലിക്കുക. അതാ പറഞ്ഞതിന് ഉദ്ദേശമുള്ളൂ, അത്രയേ പറഞ്ഞതിന് ഉദ്ദേശമുള്ളൂ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും വലിയ ശരീരത്തിന് സമ്പൂർണനും അതുപോലെ തന്നെ താടിയും മുടിയും ഒക്കെ നിറഞ്ഞുണ്ടായിരുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുദ്ദുകൊണ്ട് വരെ ചിലപ്പോൾ വുദു എടുത്തിരുന്നു എന്നാണ്. എപ്പോഴും ഒരു മുദ്ദുകൊണ്ട് എന്നല്ല. അപ്പൊ അതായത് പരമാവധി വെള്ളം കുറച്ച് ഉപയോഗിച്ചിരുന്നു, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി. അപ്പൊ നമ്മളും തന്നെ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി സ്വീകരിക്കാൻ ശ്രമിക്കുക പരമാവധി. അപ്പോ അമിതമായി ഉപയോഗിക്കാതെ കഴിയുന്നത്ര മിതമായ ഉപയോഗം. പറഞ്ഞേക്ക് നേരത്തെ ഞാൻ പറഞ്ഞേക്ക് ഞാൻ പലപ്പോഴും പലരും കണ്ടിട്ടുണ്ട്, പൈപ്പും കൂടെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യുക, വെള്ളം ഇങ്ങനെ പോവുക, അതുപോലെ പൈപ്പ് ഫുള്ളും കൂടെ തുറക്കുക, പൂ നിറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ ചാടുന്ന കേട്ടാ പേടിയാവും നമ്മൾ. എന്നിട്ട് അതിൽ നിന്നാണ് ഇവ മുതൽ. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക, കഴിയുന്നത്ര മിതത്വം പാലിക്കുക. അതാ പറഞ്ഞ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മുദ്ദിനേക്കാൾ കുറയാതിരിക്കലാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് സുന്നത്ത്. അതിലും കുറയരുത്, അത് കുറഞ്ഞാൽ പറഞ്ഞേക്ക് ഞങ്ങൾ പറഞ്ഞേക്ക് ഈ സുന്നത്തൊക്കെ എടുത്തുകൊണ്ടിട്ടുള്ള വുദു സാധിക്കൂല. എന്നാൽ കണ്ടമാനം വർദ്ധിപ്പിക്കാതെ കഴിയുന്നത്ര മിതത്വം പാലിച്ച് വുദു ചെയ്യണം, അതാണ് സുന്നത്ത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ജസാകല്ലാഹു ഖൈറ ഉസ്താദ്. പിന്നെ ഈ ദുആന്റെ വിഷയം പറഞ്ഞപ്പോൾ ഉസ്താദ് കണ്ണും കണ്ണും പിന്നെ ആകാശത്തെ കുയർത്തിയിട്ടാണ് ദുആ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് മറ്റുള്ള എല്ലാ ദുആകളിലും ഇങ്ങനെയാണോ വേണ്ടത് എന്നതാണ് സംശയം ഉസ്താദ് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. നിസ്കാരത്തിന്റെ അകത്ത് ഉള്ള ഒരു ദുആവും കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തി ദുആ ചെയ്യാൻ പാടില്ല, അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. നിസ്കാരത്തിലുള്ളത് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള ദുആകൾ, ഏത് ദുആ ആണെങ്കിലും കുനൂത്തിൽ കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. അതല്ലാത്ത മറ്റുള്ളതിൽ കൈ ഉയർത്തലും സുന്നത്തില്ല. കണ്ണ് ഏതായാലും ആകാശത്തിലേക്ക് ഉയർത്താൻ പാടില്ല, അത് കറാഹത്താൽ. നിസ്കാരത്തിലുള്ളത് അല്ലാത്ത ദുആകളിലൊക്കെ കണ്ണും കൈയും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യൽ സുന്നത്ത് തന്നെയാണ്. ഓക്കെ. അത് ഉദുവിന് ശേഷമുള്ള ദുആക്ക് മാത്രമല്ല, എല്ലാം. നമ്മൾ ചില ആളുകളുടെ ദുആ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെ തലക്കൊന്ന് കൊടുക്കാൻ തോന്നും.
എന്നിട്ട് കയ്യ് ചിലവരെ കയ്യ് താടിവൽ ഇങ്ങനെ തൂണ് കൊടുത്തിട്ടുണ്ടാകുക. അള്ളാഹിനോട് ചോദിക്കുകയാണെ, അള്ളാഹുവിനോട് ദ്വാ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ദുന്യാവും ആഹുറും അള്ളാഹിനോട് ചോദിക്കല്ലേ. ഈ ചോദിക്കുമ്പം ലോകരക്ഷിതാവുന്ന നമ്മളുടെ യജമാനോട് യാചിക്കുക, നമ്മള് എരക്കാണ്. ഈ എരക്കുന്ന എരപ്പ് കൈ കാട്ടി എത്രയും ബഹുമാനത്തോടുകൂടി നെഞ്ഞിന്റെ നേരെ കൈയാക്കിയിട്ട് താടിക്ക് കീഴിൽ നെഞ്ഞിന്റെ നേരെയാക്കിയിട്ട് രണ്ട് കൈയും കുമ്പിളാക്കി പിടിച്ച് വളരെ എളിമയോടുകൂടിയാണ് വേണ്ടത്. ആ ചിലരിങ്ങനെ കൈ മടക്കിയിട്ട് ആ വിരലൊക്കെ താടിക്ക് ഇങ്ങനെ തൂണ് കൊടുത്തിട്ടുണ്ടാവും. വേറെ ചിലർ മടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ആർക്കോ വേണ്ടിയിട്ട് ഉക്കാനിക്കുന്നത്. അതൊക്കെ തെറ്റാണ്. മറിച്ച് വളരെ മേപ്പോട്ട് പൊന്തിക്കൽ വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതേസമയത്ത് നെഞ്ഞിന്റെ നേരെ ചുമലിന്റെ നേരെ വരുന്ന നിലക്ക് കൈകൾ പൊക്കി കൈ കുമ്പിളാക്കി പിടിച്ച് വളരെ താഴ്മയോടുകൂടി ദുആ ചെയ്യാം. അവിടെ കൈ ഏതായാലും ഉയർത്തൽ സുന്നത്തുണ്ട്, കണ്ണും ഉയർത്താം. പക്ഷെ നിസ്കാരത്തിൽ കണ്ണുയർത്തൽ കറാത്താണ്, കൈ ഉയർത്തൽ സുന്നത്ത് കുനൂത്തിൽ മാത്രമാണ്, ബാക്കിയുള്ള കൈ ഉയർത്തലും സുന്നത്തില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കേൾക്കുന്നില്ല? എന്റെ സംശയം, ഇപ്പൊ ഒരാൾ പള്ളിയിലേക്ക് പോവുകയാണ്, ആ സമയത്ത് പള്ളിയിൽ ജമാഅത്ത് തീരാനാകുമ്പോൾ ആ ജമാഅത്ത് കിട്ടാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടിക്കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ നടന്നു തന്നെ പോകണോ, അതിൻ്റെ ഇതിൽ കുടുംബത്തിൽ കൂടെ പോകണോ, അല്ലെങ്കിൽ അതിലേക്ക് ഓടി പോകാൻ പറ്റുമോ എന്നുള്ള നിസ്കാരത്തിലേക്ക് ഉള്ളരാൻ പറ്റുമോ എന്നുള്ളത് വിശദീകരിച്ചുള്ള ഉപകാരമായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പലരും വരുത്തി വെക്കുന്ന വലിയൊരു അബദ്ധമാണ് നിസ്കാരം കഴിഞ്ഞു പോവോ എന്ന് പേടിച്ചിട്ട് ഓടുക. ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓടി ചെന്നിട്ട് കത്തിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടുന്ന കർശനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിരോധിച്ചിരിക്കുന്നു. ജമാഅത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടും, കിട്ടിയിട്ടില്ലെങ്കിൽ ജമാഅത്താണ് പോകും. ജമാഅത്ത് പോകും എന്ന് കണ്ടാൽ ജുമാ അല്ലാത്ത ബാക്കി ഏത് ജമാഅത്താണെങ്കിലും ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് കണ്ടാലും നിസ്കാരത്തിന് വളരെ ശാന്തമായി അതബോടുകൂടിയാണ് നടന്നു പോകേണ്ടത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം പറഞ്ഞത്, പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം എന്ന നിയ്യത്തോടുകൂടി നിങ്ങൾ വീട്ടിൽ നിന്ന് കാലെടുത്ത് വെക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിസ്കാരത്തിലാണ്. ഈ നിസ്കാരത്തിലാവുമ്പോൾ അള്ളാഹു തആല നിങ്ങൾ ആ നിയ്യത്തുകൊണ്ട് ജമാഅത്തിൽ പങ്കെടുക്കാൻ എന്ന നിയ്യത്തോടുകൂടി ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ജമാഅത്ത് കിട്ടി. അപ്പൊ നിസ്കാരത്തിന്റെ അള്ളാഹുവിന്റെ ഇബാദത്തിലാണെന്നുള്ള നിലക്ക് നേരം പോക്കും കളിതമാശയും അനാവശ്യവും ഒന്നുമില്ലാതെ അതബോടുകൂടി നല്ല അടക്കൊതുക്കത്തിൽ നടന്നു പോവുക. എന്നിട്ട് കിട്ടുന്നത് ജമാഅത്ത് ഇമാമിന്റെ കൂടെ തുടർന്ന് നിസ്കരിക്കുക, ബാക്കിയുള്ളത് പിന്നെ പൂർത്തിയാക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാം ജമാഅത്തിന് ആളുണ്ടെങ്കിൽ രണ്ടാമത് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. തീരെ ജമാഅത്ത് കിട്ടിയില്ല എങ്കിൽ ജമാഅത്ത് വുജൂബൊന്നും അല്ലല്ലോ. അതേസമയത്ത് ജുമാ അങ്ങനെയല്ല, അതൊരു വേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജുമാക്ക് പോവാണ്, നേരത്തെ പോകേണ്ടതാണ്, പക്ഷെ സംഗതി വശാൽ മനുഷ്യന്റെ കാര്യമാണല്ലോ, താമസിച്ചു പോയി. ഇപ്പോൾ ഇനി നടന്നു പോയാൽ ജുമാ കിട്ടില്ല, കാരണം ഒരു റക്കാത്തെങ്കിലും പൂർണ്ണമായിട്ട് ഇമാമിന്റെ കൂടെ കിട്ടണമല്ലോ, എന്നാലല്ലേ ജുമാ കിട്ടുള്ളൂ. അപ്പൊ ജുമാ ഒരു റക്കാത്ത് കിട്ടുമെന്നൊരു സംശയം വന്നാൽ അവിടെ ഓടണമെങ്കിൽ ഓടണം. ഓടിയാ പോരാ, ഓടിയാലും എത്തൂല എന്ന് കണ്ടാൽ വണ്ടി വിളിക്കാൻ സ്വന്തം വണ്ടിയില്ല, ടാക്സി വിളിച്ച് പോകണം. അതിന് കൊടുക്കാനുള്ള 10 റിയാൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ടാക്സി വിളിച്ച് പോയി ജമാഅത്തിൽ അവിടെ എത്തൽ വുജൂബ. ആ കാരണം എന്താന്ന് വെച്ചാൽ ജുമാ ഫർളാണ്, അതിൽ ജമാഅത്ത് വുജൂബുമാണ്. ഫർളായ ജുമാ സഹി ആണെങ്കിൽ ഒരു റക്കാത്ത് ജമാഅത്തായി കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഓടുകയാണെങ്കിൽ ഓടുക, അല്ല ഓടിയാലും പോരെങ്കിൽ വണ്ടി വിളിച്ച് പോകുകയാണെങ്കിൽ പോക്കെ ചെയ്യൽ വുജൂബാവും. അതേസമയത്ത് മറ്റുള്ളതൊക്കെ സുന്നത്താണ്, മറ്റു സ്കാരങ്ങളിലൊക്കെ ജമാഅത്ത്. ഈ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓടാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. കാരണം സക്കീനത്തോടുകൂടി എന്ന് പറഞ്ഞാൽ നല്ല അടക്കൊതുക്കത്തോടുകൂടി നിസ്കാരത്തിലാണെന്നുള്ള ധാരണയിൽ ബഹുമാനാദരവുകളോടുകൂടിയാണ് ജമാഅത്തിന് പോകേണ്ടത്. അവിടെ എത്തിയിട്ട് ഇമാമിന്റെ കൂടെ കിട്ടുന്ന കൂടി നിസ്കരിക്കുക, കിട്ടാത്ത വേറെ ജമാഅത്ത് ഇട്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക, അതില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുക. ഏതായാലും ജമാഅത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നിയ്യത്തോടുകൂടി നിങ്ങൾ പുറപ്പെട്ടാൽ ജമാഅത്തിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും, ഓടാൻ പാടില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇത് തലയിൽ മുടിയില്ലാത്ത ചില ആളുകള് പിന്നെ ഫിക്സ് ആയിട്ട്, അതായത് പിന്നെ വിഗ് വെക്കുകയല്ല, അതായത് തുന്നി പിടിപ്പിക്കുക,
നമ്മുടെ തലയോട്ടിയുമായിട്ട് മുടി തുന്നിപ്പിടിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അത് പ്രകാരം തലയിൽ മുഴുവൻ ഈ രണ്ടാമത് മുടി തുന്നിപ്പിടിപ്പിച്ച ആളുകൾ അവർ തല തടവുന്ന സമയത്ത് ആ മുടിയുടെ മേലെ തടവിക്കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ തല തടവലിൻ്റെ അത് വിടുമോ, അല്ലെങ്കിൽ പിന്നെ തല തടവിയിട്ടില്ലേ പിന്നെ ഒന്നും ശരിയാവില്ല, ഒന്നും ശരിയായില്ല, നിസ്കാരം ശരിയാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമോ എന്നതിനെ പറ്റിയാണ് ഒരു സംശയം. ആ അത് പ്രായോഗികമായിട്ട് ഇന്ന് നിലവിൽ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നിസാമായിക്ക് അറിയാഞ്ഞിട്ടല്ല, ആളുകൾ പലരും അത് പഠിക്കാൻ ആവശ്യമുള്ളവരുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആട്ടെ, ഇവിടെ രണ്ട് രീതിയിലുണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ പഠിച്ചു പുതിയതായിട്ട്, മുമ്പ് ആയിരുന്നു ഇല്ല. ഒന്ന്, ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ തലയോട്ടിയിലേക്ക് തൊലിക്കും അകത്തേക്ക് നട്ടുപിടിപ്പിക്കുക തന്നെയാണ്, പക്ഷെ ഇനി ജീവൻ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഒപ്പുണ്ട്. ഈ മുടി തടകിയാ പോരാ, തലയുടെ തൊലി തന്നെ തടകണം, അല്ലെങ്കിൽ പടച്ചവും പടച്ച മുടി ഉണ്ടെങ്കിൽ ആ മുടിമ തടകണം. ഇത് ആകെ ഇതാണ് മുള്ള്, എന്നാ അതിന്റെ മുള്ള് തടകിയാ പോരാ. അപ്പൊ പിന്നെന്താണ്, വുദു സഹിയാകണമെങ്കിൽ അള്ള പടച്ച നമ്മളെ തലയുടെ അതിർത്തിയിലുള്ള മുടി ഉണ്ടെങ്കിൽ ആ മുടിമ തടകുക, അതില്ലെങ്കിൽ തലയുടെ തൊലി. അത് പറ്റുമല്ലോ, ഈ ഇതിന്റെ ഇടയിൽ കൂടെ തൊലിയാനെയല്ലോ, തൊലി അനച്ചാൽ മതി, നാലും മതി. അല്ലാതെ ഈ മുടിമൽ മാത്രം തടകിയാല് ഉദു സഹിയാവില്ല. ഉദു സഹിയാകാൻ നമസ്കാരം സഹിയാവില്ല, കാരണം തലയടകൽ ഫറളാണല്ലോ, തല തടകല് ഫറളാണ്. അപ്പൊ ആ ഫറള് വിടണമെങ്കിൽ തലയുടെ തൊലിയിൽ നിന്നോ പ്രകൃതി ആ തലയിലുള്ള മുടിയുടെ അല്പമോ ആണല്ലോ തടകണ്ടേ. ആ തടകെങ്കിൽ ഉദു സഹിയാവുള്ളൂ, ഉദു സഹിയാകാൻ നമസ്കാരം സഹിയാവില്ല. അവിടെ വേറൊരു പ്രശ്നമുണ്ട്, ഇവിടെ ചെവിന്റെ പിൻഭാഗത്തുള്ള ആ വെളുത്ത സ്ഥലത്തൊക്കെ തടകിയാ തലയാണത്, അവിടെ തടകിയാലും ഉദു സഹിയാവും. കുളി എന്താ കിട്ടുക, അഞ്ഞു വരാൻ പോണ്ട്. കുളിഞ്ഞെന്താ കിട്ടുക, കുളിക്ക് പറഞ്ഞേക്ക് മുള്ളുത്തിനോർത്ത് നമ്മൾ പറഞ്ഞ വിഷയം, കാലിമൊരു മുള്ളുത്തി ഈ മുള്ളിന്റെ തല കുറച്ച് ഭാഗം പുറത്തുകൊണ്ട് ബാക്കി ഭാഗം ഉള്ളിലുവാണെങ്കിൽ അത് പറിച്ചെടുത്ത ആ ഭാഗം കഴിയുമെങ്കിലേ ഉദു സഹിയാവുള്ളൂ പറഞ്ഞു കാലിമല്. കുളി അങ്ങനെ തന്നെ, ജനാബത്ത് കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഒരു സാധനം എങ്ങനെയാണ് കടത്തി വിട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗം പുറത്തും കുറച്ച് ഭാഗത്തും പറഞ്ഞേക്ക് നട്ടുപിടിപ്പിച്ച ഈ മുടി. അപ്പൊ ആ സ്ഥലത്ത് വെള്ളം ചേരണം. അപ്പൊ ജനാബത്ത് കുളി ഒരിക്കലും സഹിയാവില്ല, ഓന്റെ ജുംറും സഹിയാവില്ല, ഓന്റെ അജ്ജും സഹിയാവില്ല, ഓന്റെ പള്ളി കയറലും മറാമാകും, നിസ്കാരവും സഹിയാവില്ല, ആകെ പ്രശ്നമായി. വധുവിന്റെ അവിടെ അതില്ല, വധുവിന്റെ അവിടെ തലന്റെ തൊലിയിൽ നിന്ന് തളിയാലും മതി. പിന്നെ ഇപ്പം മൂന്നാമത് പുതിയ പഠിച്ചു കാരണപ്പോ ഇന്നാളിപ്പൊ ഇതിന്റെ ഇടക്ക് ഞങ്ങളൊരു ക്ലാസ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇതിനെപ്പറ്റി അറിയുന്ന വിദഗ്ധന്മാർ പലരും ക്ലാസ്സിലുണ്ട്, അങ്ങനത്തെ ഒരു ക്ലാസ്സാണ് അത് നടക്കുക. ഡോക്ടർമാരും അതുപോലത്തെ ഇങ്ങനത്തെ സാങ്കേതിക വിദഗ്ധരും ഒക്കെ പങ്കെടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇതിനും പരിചയമുള്ള ഒരാൾ പറഞ്ഞു, എന്ത് ഇപ്പോ ശരീരത്തിനെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് നട്ടുപിടിപ്പിക്കുന്നുണ്ട് തലയിൽ, അതിന് ശരിക്ക് ജീവൻ വരുന്നുണ്ട്, അത് വളരുകയും വെട്ടിച്ചെറുതാക്കുകയും വീണ്ടും വളരുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതിയ നമ്മളെ ശരീരത്തിൽ മുളച്ചതുപോലെ ജീവൻ വെക്കുന്നുണ്ട്. അങ്ങനെ ജീവൻ വെച്ച് കഴിഞ്ഞ് ആ വളർച്ചയും ജീവനും ഒക്കെ വന്നാൽ പിന്നെ അതിന്റെ മുള തടയാൻ മതി. അതല്ലാത്ത മറ്റേ ഈ ഫിക്സ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്, രണ്ടും വിവരിച്ച് മനസ്സിലാക്കുക. പക്ഷെ അതുകൊണ്ട് അവിടെ പല മാർഗമുണ്ട്, അതിന്റെ ഇടയിൽ തൊലി അല്പം തടയാലും മതിയല്ലോ, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തടയാലും മതി. കുളിന്റെ അവിടെ വലിയ പ്രശ്നമായിട്ട് വരും. ഓക്കെ, ലൈവായണെങ്കിൽ പറയണേ, ഉടനെ നിർത്തണം നമുക്ക്, കാരണം ചോദ്യ ഉത്തരവൊക്കെ നാളെയും നടത്താൻ കഴിയും, ഇത് എപ്പോഴും കിട്ടൂല. അതുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എപ്പോഴും നിർത്തും. ഓക്കെ, മുമ്പ് പറഞ്ഞിരുന്നത് തന്നെയാണ്, നമ്മള് വെള്ളം നമ്മള് റൂമിൽ വെള്ളം കിട്ടാതായാലും നമ്മള് കുടിക്കുന്ന വെള്ളം കൊണ്ട് ഒതു എടുക്കാൻ പാടില്ല. ഇവിടെ ഇപ്പൊ നമ്മള് സൗദിയിലൊക്കെ നമ്മള് റൂമിൽ പെട്ടെന്ന് എപ്പോഴാ വെള്ളം ലൈനിൽ നിൽക്കാന്ന് അറിയാൻ പറ്റില്ല. ആ സമയത്തൊക്കെ നമ്മള് കുടിക്കാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്ത ബോട്ടിലിന്റെ വെള്ളം ഉണ്ട്, ആ വെള്ളം എടുത്തിട്ട് നമ്മള് ചിലപ്പോഴൊക്കെ ഒതു എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്, വെള്ളം വേറെ കിട്ടാല്ലെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റുമോ, അതോ സ്ഥല പിന്നെ നമ്മള് വേറെ എന്താ പെട്ടെന്ന് പോകുന്നു നിസ്കാരമൊക്കെ കഥായി പോകുന്നുണ്ടാലും എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംശയമായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ അവിടെ കുടിക്കുന്ന വെള്ളം കൊണ്ട് ഒതുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ, നമ്മൾ വാങ്ങിക്കൊണ്ടോന്ന് വെച്ച വെള്ളത്തിൽ നിന്ന് ഒതുകൊടുക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, അത് വേറിച്ച് മനസ്സിലാക്കണം. അതാണ് അത് നല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിൽ തന്നെ മനസ്സിലാകാത്ത ഭാഗം ഉണ്ട് എന്ന് എനിക്കും മനസ്സിലാണല്ലോ. അതായത് കുടിക്കുന്ന വെള്ളം കൊണ്ട് ഒതുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കുടിക്കാൻ വേണ്ടി വഖഫ് ചെയ്തതോ മുസബ്ബലത്തായി എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് വെച്ചതോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരു പള്ളിയുടെ അടുത്ത്, അതല്ലെങ്കിൽ നമ്മുടെ ഹറമിന്റെ ഉള്ളില്,
അതുപോലെ ചില വില്ലകളുണ്ട്, സൗദികളൊക്കെ നമ്മളെ അവിടെയൊക്കെ കാണാം പലയിടത്തും, നല്ല ഇവർ അറബികൾ താമസിക്കുന്ന വില്ലകൾ, ആ വില്ലന്റെ ഉള്ളില് ഒരു ഇതുണ്ടാവും, തല്ലാജി വെച്ചിട്ട് ഈ കോമ്പൗണ്ട് വാളിന്റെ പുറത്തേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ട് അവിടെ ഇത് വെള്ളം തിരിച്ചെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും. പക്ഷെ അവിടെ ചെറിയൊരു ബോർഡ് ഉണ്ടാവും, ലിസ്ഷുർബി ഫക്കത്ത്, കുടിക്കാൻ മാത്രം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ആ വീട്ടുകാരൻ സാധാരണക്കാരെ ഏതൊരു മോമിനായ മനുഷ്യനും ഏതൊരു മനുഷ്യനും കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച മുസബ്ബലായ വെള്ളം, അതിൽ നിന്ന് കുടിക്കാനേ പാടുള്ളൂ, അതിൽ നിന്ന് എന്തെടുക്കാൻ പാടില്ല, ഒതുക്കാൻ പാടില്ല. അപ്പ പറഞ്ഞതിന്റെ അർത്ഥം ഒരാള് വഖഫ് ചെയ്ത് കുടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ മുസബ്ബലാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ പബ്ലിക്കിന് പൊതുവായിട്ട് ഗവൺമെന്റോ അതല്ലെങ്കിൽ മുതലാളിമാരോ ആരെങ്കിലും സദഖയായിട്ട് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു വെള്ളമുണ്ട്. ഇപ്പൊ പറഞ്ഞ് മനസ്സിലായി കാണല്ലോ, വില്ലകളുടെ പുറത്തൊക്കെ ഇവിടെ സൗദിയിൽ പലയിടത്തും ഉണ്ട്, വില്ലകളുടെ പുറത്തേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ട് അവിടെ നമുക്ക് വെള്ളം തിരിച്ചെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഉള്ളിലാണെങ്കിൽ ചെല്ലാജി വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ടാവും, വെള്ളം ശുദ്ധീകരിച്ചിട്ടുണ്ടാവും. ആ മാ സെബീൽ, ഈ സെബീൽ വെള്ളം അതുകൊണ്ട് ഒതു കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അല്ലാതെ നമ്മള് വിലക്ക് വാങ്ങി ഒതു കൊടുക്കണോ? വേറെ വെള്ളമില്ല, ആകെ മോശ കുടിക്കാൻ വേണ്ടി വെള്ളങ്ങളുള്ളൂ. ഇനി വാങ്ങിയിട്ടില്ല ഒട്ടിക്കൊളി, നിങ്ങളെ കയ്യിൽ രണ്ട് റിയാൽ ഉണ്ട്, ഇപ്പോ അതെടുത്താ നിങ്ങൾ പട്ടിണിയാവുന്നില്ല. ആ രണ്ട് റിയാൽ ഉണ്ടെങ്കിൽ അടുത്ത ഷോപ്പ് പോയി വീട് കടയിൽ പോയിട്ട് രണ്ട് റിയാലിന്റെ ഒരു ഒന്നര ലിറ്റർ മോശ വാങ്ങി, അതുകൊണ്ട് നിങ്ങൾക്ക് ഒതു കൊടുക്കാൻ സാമ്പത്തികമായ ശേഷി ഉണ്ടെങ്കിൽ ഒതു കൊടുക്കുന്ന ഉജൂബാണ്. അപ്പൊ കുടിക്കുന്ന വെള്ളം കൊണ്ട് ഒതു കൊടുക്കരുത് എന്ന് പറഞ്ഞത് പ്രത്യേകം മനസ്സിലാക്കുക. കുടിക്കാൻ വേണ്ടി വഖഫ് ചെയ്തതോ മുസബ്ബലായിട്ട് അതിനാണിപ്പോ സെബീൽ എന്ന് പറയുന്നത്, ഈ സെബീലാക്കിയതോ ആയ വെള്ളത്തിൽ നിന്ന് ഒതു കൊടുക്കാൻ പാടില്ല. അല്ലാതെ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് കൊടുക്കുന്നതിന് അറുകടില്ല എന്നല്ല, കൊടുക്കണം, ഉജൂബായി പോകും. ഓക്കെ. ഇപ്പോ ഈ ഉദൂല് ചെവി തടവുന്നത് ചെവിയുടെ പിൻഭാഗം മുഴുവൻ തടവ്, തല തടവുന്നത് തലയിൽ നിന്ന് അല്പം തടവുക എന്ന് പറഞ്ഞതുപോലെ ചെവി അല്പം തടവിയാല് പിന്നെ ഇത് ഉദൂ ശരിയാവോ? അതോ ചെവിയുടെ കുഞ്ഞി മുതൽ മേൽഭാഗം വരെ? ഉസ്താദ് മിനിയാന്ന് ക്ലാസ് പറഞ്ഞപ്പോ വിരല് ചൂണ്ടു വിരല് ചെവിന്റെ ഉള്ളിലേക്ക് വെച്ച് മറ്റേ വിരല് കൊണ്ട് ചെവിന്റെ പിൻഭാഗം മുഴുവൻ തടവുകയാണ്. അപ്പൊ ഈ കുഞ്ഞി മുതല് മേൽഭാഗം വരെ മുഴുവൻ തടവണയണോ അതോ ചെവിയിൽ നിന്ന് സ്വല്പം തടവിയാൽ മതിയോ? തല അല്പം തടവുക എന്ന് പറയുന്നത് പോലെ ചെവി അതുപോലെ തന്നെ തടഞ്ഞാൽ മതിയാവോ എന്ന് അറിഞ്ഞാൽ തർക്കമില്ല. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ തലയിൽ നിന്ന് അല്പം തടയാ മതി ഫർള് വിടാൻ, തല മുഴുവൻ തടകണം സുന്നത്ത് കിട്ടാൻ. ചെവി മുഴുവൻ തടകിയെങ്കിൽ തന്നെ സുന്നത്ത് കിട്ടും, ചെവി തടകൽ ഫർളില്ല. ഒരാൾ കൽപ്പിച്ചുകൂട്ടി തന്നെ ചെവി തടവാതെ തല തടകിയിട്ട് കാലി കഴിയാലും വുദൂ സഹിയാകും. പക്ഷെ ചെവി തടകുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് കിട്ടണമെങ്കിൽ ചെവി തടകുക സുന്നത്ത് കിട്ടുന്നതല്ല. മനസ്സിലായില്ലേ? കയ്യകും പോലെ കൈ മുട്ടോടുകൂടി കഴുകിയാൽ ഫർളാണല്ലോ, അതിൽ കുറച്ച് ഭാഗം കഴുകാതിരുന്ന ആ ഫർള് വീടൂല. രണ്ടാമത്തെ വട്ടം കഴുകൽ സുന്നത്താണ്, അത് മുഴുവനായിട്ട് കഴുകെങ്കിലേ രണ്ടാമത്തെ സുന്നത്തായി കിട്ടുള്ളൂ. സാർ അതിനോടുകൂടി തന്നെ ഒരു ചോദ്യം കൂടി, ഇപ്പൊ വുദു ചെയ്യുമ്പോ ആദ്യം വുദുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു അറിഞ്ഞിട്ട് കയ്യും കൈ കഴുകി വായു വെള്ളം കുപ്പിച്ച് മുക്കിൽ വെള്ളം കയറ്റിയിട്ട് എന്നുള്ളത് ചെയ്യുമ്പോ സുന്നത്തായ ഉദുവിനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ മുഖം കഴുകുന്നതിന് മുമ്പായിട്ട് ഫർള് ഉദുവിന്റെ ഫർളിനെ വീട്ടുന്നു എന്ന് പറയുന്നത് രണ്ടും കൂടി ഒന്നിച്ച് ഉദുവിനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഉദുവിനെ ഉദു ചെയ്യാൻ വേണ്ടി നിയത്ത് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം തന്നെ കൈ കഴുകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്നിച്ച് നിയത്ത് ചെയ്താൽ അത് ശരിയാവുമോ? അതോ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണോ അതിന്റെ വിവക്ഷ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ തരക്കിടുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞ കേട്ടീനെ ഞങ്ങൾ മുഴുവനും? അതിന്റെ ഇടക്ക് ഇവിടെ നിന്ന് തുമ്പില്ലാതായി, ഡി സി ആയി തോന്നുന്നു ഇടക്ക്. ഇപ്പൊ കേക്കണില്ലേ? ഇപ്പൊ കേക്കണ്ട് ഇല്ലേ? ഇപ്പം കേക്കണില്ല? ഇപ്പൊ കേക്കണ്ട്. ആ ഉണ്ട്. എത്ര പറഞ്ഞു ശരി?
കേട്ടല്ലോ, ചെവി തടകിയ സുന്നത്ത് കിട്ടുകയുള്ളൂ. അല്പഭാഗം തടകാനുള്ള ചെവി തുക എന്ന സുന്നത്തുന്നതല്ല. തീരെ ചെവി തടക്കാതിരുന്നാൽ വുളു സഹിയാകും, പക്ഷേ ചെവി തടവുക എന്ന സുന്നത്ത് കിട്ടുന്നതല്ല. അത് കിട്ടണമെങ്കിൽ തല അല്പം തടകും പോലെ ചെവി അല്പം തടകിയാൽ പോരാ, ചെവി മുഴുവനായി തന്നെ തടകണം. അത് നേരത്തെ പറഞ്ഞതായി ഇടക്ക് ലാസ്റ്റ് ഭാഗമായപ്പോ ഡിസിയായി തോന്നും. അത് പിന്നെപ്പോ ചോദിച്ച നീയത്ത് രണ്ടും വേറെ വേറെ. അതായത് മുങ്കൈ കഴുകുന്ന സമയത്ത് വുളുവിന്റെ സുന്നത്തിനെ വിടുന്നു എന്ന നീയത്ത് മുങ്കൈ കഴുകുമ്പം ആയുധം ബിസ്മിൻ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ നെയ്യത്തോട് കൂടി ആയുധം ബിസ്മിൻ ചൊല്ലി മുങ്കൈ കഴുകി വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി അത് കഴിഞ്ഞതിന് ശേഷം മുഖം കഴുകുന്നതിന്റെ തുടക്കത്തിൽ വുദൂവിന്റെ ഫർദിനെ വീട്ടുന്നു എന്നോ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്നോ നിസ്കാരത്തെ ഏലാലാക്കുന്നു എന്നോ നെയ്യത്ത്, ഇത് രണ്ടും വേറെ തന്നെ വേണം. ഏത് വുദൂവിന്റെ ഫർദിനെ വീട്ടുന്നു എന്നോ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്ത് മുങ്കൈ കഴുകുമെന്നില്ല പോരാ. മുങ്കൈ കഴുകുമ്പോൾ വുദൂവിന്റെ സുന്നത്താണ്, അത് കരുതിയാൽ കൂലിട്ടും, കരുതിയിട്ടില്ലെങ്കിൽ കൂലിട്ടൂല. അതേസമയത്ത് വുദൂവിന്റെ ഫർദിനെ വീട്ടുന്നു എന്നോ അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ അതല്ലെങ്കിൽ നിസ്കാരത്തെ ഏലാലാക്കുന്നു എന്നോ ഒക്കെ ഉള്ള ഈ നിയ്യത്ത് മുഖം കഴുകുന്ന സമയത്ത് തന്നെ വേണം. ഓ, അപ്പൊ അതിന് പൂർണ്ണമായ രൂപ പറയുന്നത് മുങ്കൈ കഴുകുന്ന സമയത്ത് സുന്നത്തിന് വീട്ടുന്നു എന്നും കരുതി, മുഖം കഴുകുന്ന സമയത്ത് വുദൂവിന്റെ ഫർദിനെ വീട്ടുന്നു എന്ന പൂർണ്ണമായ സുന്നത്ത്. എന്നിട്ട് ഈ നിയ്യത്ത് പിന്നെ മനസ്സിൽ പിന്നെ ഇങ്ങനെ ഓരോർക്കും വെച്ചുകൊണ്ടെന്നല്ല, ഇത് മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക സുന്നത്തായിട്ട് നമ്മളിന്ന് എണ്ണി പറയുകയും ചെയ്തു. ഹലോ സാറേ, റൂമുകളിലൊക്കെ വെള്ളം കഴിഞ്ഞാൽ ഇവിടെ ബാച്ചേഴ്സ് നിൽക്കുന്ന റൂമുകൾ വെള്ളം കഴിഞ്ഞാൽ പള്ളിക്കുന്ന് വെള്ളം കൊണ്ടൊക്കെ കുളിക്കുന്നുണ്ട്, അതിന്റെ വിധി എന്താണ്? അതിന്റെ വിധി അറാമാണ്. നാളെ നമ്മൾ പറഞ്ഞുല്ലേ കൊണ്ടുവരാൻ പാടില്ല, എടുക്കാൻ പാടില്ല. കുളിക്കാനോ ഉദൂ ചെയ്യാനോ ഒരാവശ്യത്തിനും പള്ളിയുടെ ഹമ്മാമിൽ നിന്നും വെള്ളമെടുത്തു കൊണ്ടുപോരൽ ഹറാമാകുന്നു, അത് സംശയിക്കേ വേണ്ട. കാരണം എന്താന്നറിയോ, അത് അവിടെ വെച്ച് ഉദൂ ചെയ്യുന്നവർക്കും മലമൂത്ര വിസർജനം ചെയ്യുന്നവർക്കും കുളിക്കുന്നവർക്കും ഉപയോഗിക്കാൻ വേണ്ടി മുസബ്ബലത്തായതാണ്. വഖഫ് ചെയ്തതുപോലെ സബീൽ വെള്ളമാണ്. ഈ സബീലായ വെള്ളം എന്തൊരാവശ്യത്തിനു വേണ്ടി സബീലാക്കിയോ ആ സ്ഥലത്ത് ആ ആവശ്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് പലരും ചെയ്യുന്നത് കാണുന്നുണ്ട്, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വെള്ളം കഴിഞ്ഞ് റൂമിൽ വെള്ളമില്ല, റൂമിൽ വെള്ളമില്ലെങ്കിൽ വണ്ടിക്കാരെ ലോറിക്കാരെ വിളിച്ചിട്ട് വെള്ളം അടിപ്പിക്കാ വേണ്ടേ, നമ്മളെ കാശിന് കേടുതരണ്ട, നിസ്കരിക്കാൻ സമയമായ ബാങ്ക് കൊടുത്താൽ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കാനാവുമ്പം പള്ളിക്കല അമ്മാമ് തുറക്കും, ആ അമ്മാമിലേക്ക് മറ്റേ ക്യാനുമായിട്ട് പോവുക, എന്നിട്ട് അതിൽ പോയിട്ട് മൂത്രയിക്കാൻ കയറും പോലെ കയറുക, എന്നിട്ട് ക്യാൻ വെച്ചിട്ട് വെള്ളം ചോർത്തിയെടുക്കുക, ചോർത്തിയെടുത്ത വെള്ളം റൂമിൽ കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് കുളിക്കാനും അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്ത് വൃത്തിയാക്കാനും മറ്റാവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കുക. കടുത്ത ഹറാമാവുന്നു. അറിയാതെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അവിടെ വെച്ചിട്ട് ആ സമയത്ത് നമ്മൾക്ക് കുളിക്കേണ്ട ആവശ്യമുണ്ട്, ഫർളായ കുളിയുണ്ട്, എന്നാ അവിടുന്ന് കുളിക്കുക. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യാനുണ്ട്, അത് ചെയ്ത് ശുദ്ധിയാക്കുക. വുദു ചെയ്യാനുണ്ട്, അവിടുന്ന് ചെയ്യുക. ഇവിടെ കൊണ്ടുവന്ന് കണ്ട് അത് വെക്കാൻ പാടില്ല, അത് മമ്നൂഉ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഫിഖ്ഹുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല ഉസ്താദ്, ഇപ്പം വിഷമം ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തന്ന ഉപകാരമാണ്. ഒരാള് ചോദിച്ചുകൊണ്ടാണ്, ഹജറുൽ അസ്വദിനെ സ്വർഗത്തിൽ നിറക്കുമ്പോൾ വെളുത്ത നിറത്തിലാണ് ഇറക്കിയത്, പിന്നീടത് മനുഷ്യന്റെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു എന്ന് ഉണ്ട്, അത് എവിടെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. അത് വേറെ ആൾ ചോദിച്ചുകൊണ്ടാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹിയായ ഹദീസ് ഉണ്ടെങ്കിൽ ഓക്കെ. അസ്സലാം. ഹദീസ് വളരെ സഹീഹും മശൂറുമാണ്, പക്ഷെ ആരൊക്കെ റിവായത്ത് ചെയ്തെന്ന് ഇപ്പോൾ ഇഫ്ലിൽ നിന്നിട്ട് പറയാൻ പ്രയാസമുണ്ട്. അത് വേണമെങ്കിൽ നാളെ തഫ്സീറിന്റെ സമയത്തോ മറ്റോ ചോദിച്ചാൽ അപ്പൊ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ചെറു പുസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ചെറു പുസ്താദിനോട് പറഞ്ഞാൽ ചെറു പുസ്താദ് അത് പേസ്റ്റ് ചെയ്തു തരും. അത് ആരൊക്കെ റിവായത്ത് ചെയ്തത് എന്നുള്ളത്, സവദത്തുഹു ഖതായാ ബനി ആദം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ പ്രസിദ്ധമായ ഹദീസ് ഉണ്ട്. അത് ആരൊക്കെ ഏതൊക്കെ ഇമാമിങ്ങളാണ് റിവായത്ത് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഇഫ്ലിൽ നിന്നിട്ട് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നോക്കിയിട്ട് പിന്നീട് പറഞ്ഞുതരാം. അതല്ലെങ്കിൽ ചെറു പുസ്താദിന് ഒറ്റ പി എം ചെയ്ത് ചോദിച്ചാൽ അവിടുന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് തരേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പി എം ചെയ്ത് തരേ ഒക്കെ ചെയ്യും. ഇൻഷാല്ലാ അതാണ് എളുപ്പമുള്ള വഴി എന്ന് ഉണർത്തുന്നു. ഓക്കെ.
അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ മുമ്പിൽ ഒരാളുണ്ടായിരുന്നു, ആൾ ഇടുക്കിയിൽ അവിടെ എടുത്തത്. എനിക്ക് ചോദ്യം, പള്ളിയിലെ വെള്ളം ഉപയോഗിക്കുന്നത് സ്വന്തമായിട്ട് തന്നെ. നമ്മളിപ്പോൾ യാത്രയിലാണ്, ഇപ്പോൾ നമ്മൾ ജമ്മു കസറാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വഴിയിലിറങ്ങി നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പള്ളിയിൽ സമയം തീരുന്നതിന് മുമ്പായിട്ട് പള്ളിയിൽ ചെന്നു. അപ്പോൾ പള്ളിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു, പള്ളിയുടെ ഹമാം ക്ലോസ് ചെയ്തിരിക്കുന്നത്, പള്ളിയും ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പള്ളിയുടെ പുറത്ത് വെച്ച് നിസ്കരിക്കാം, എന്നാൽ അവിടെ ഒന്നു കൊടുക്കാനാണെങ്കിലോ ഉള്ളി പിന്നെ വെള്ളം കുടിക്കാവും വെച്ചിട്ടുള്ള വെള്ളം, അതുപോലെ സല്ലാജി, നിങ്ങൾ പറഞ്ഞിട്ടുള്ള സല്ലാജി ഉണ്ടല്ലോ, അത് അങ്ങനത്തെ സമയത്ത് നമുക്ക് സല്ലാജി എന്ന് ഒന്നെടുക്കാൻ പറ്റുമോ എന്നത്. അപ്പോൾ അതെങ്കിലും ചെയ്യുന്നൊരു കേസാണത്. കാരണം കുറഞ്ഞ യാത്ര ദൂരം ഉള്ളെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, പിന്നോട്ട് പള്ളിയിട്ട് കണ്ടില്ല. അപ്പോൾ അടുത്ത് പള്ളി ഉണ്ട്, കുറച്ചും കൂടി കഴിഞ്ഞാൽ പള്ളി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റുമോ എന്നാണ് എനിക്ക് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പാടില്ല പാടില്ല, കടുത്ത ഹറാമാ. അതിന് എടുത്ത് കൊടുക്കാൻ പാടില്ല. ചെയ്ത് നിസ്കരിച്ചാൽ മതി, താപം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നീട് വെള്ളം കിട്ടിയാൽ പോലും മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം യാത്രക്കാരനെ സംബന്ധിച്ച് പലപ്പോഴും വെള്ളം കിട്ടാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു, തൽക്കാലം പറഞ്ഞേക്കും അമ്മാമ പൂട്ടിയിട്ടുണ്ട്, ഓതു കൊടുക്കാൻ സാധ്യത. മറ്റൊരു പള്ളിയിൽ എത്തുമ്പോൾ കള്ളാവുമെന്ന് തോന്നി, എന്നാൽ അവിടെ വെച്ചിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യത്തിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. കുടിക്കാൻ വേണ്ടിയിട്ട് മുസബ്ബലാക്കി അവിടെ തല്ലാജിൽ വെച്ച വെള്ളം എടുത്തുകൊണ്ട് വുദു ചെയ്യൽ ഹറാമാവുന്നു. അങ്ങനെ ചെയ്താൽ നിസ്കാരം ചെയ്യാവും, പക്ഷെ ചെയ്തതൊരു ഹറാമാ. ഒരു ഹറാമ ചെയ്ത് കണ്ട് നരകത്ത് പോടേനാറ്റൊരു നല്ല തയമ്മം ചെയ്ത് കണ്ട് ഇബാദത്ത് ചെയ്താൽ മതിയല്ലോ. പക്ഷെ അങ്ങനത്തെ സാഹചര്യത്തിനും ആ ചെയ്താൽ മതി. ഇത്രയാണ് പിന്നെ മണ്ണിട്ടണെങ്കിൽ ഒക്കെ കുറച്ച് മെനക്കണം. ഇവിടെ ഈ കാറ്റിന് വരുന്ന ഇഷ്ടംപോലെ കാറ്റിന് വരുന്ന ഈ പൊടി ഉണ്ടാവും. അങ്ങനെ എപ്പോഴും തുടക്കാത്ത ഏത് സ്ഥലത്ത് തൊട്ട് നോക്കിയാലും ഉടക്കപ്പൊടിയുണ്ട്. ആ പൊടി മതി. അല്ലാതെ അതിന് നമ്മൾ കുറെ ഭാര്യ കൂട്ടിയൊക്കെ ഒന്നും വേണ്ട. നമ്മളിങ്ങനെ തൊട്ട് നോക്കുക, വെല്ലോണ്ട് തൊട്ട് നോക്കിയാൽ അടയാളപ്പെടുന്ന അവർക്ക് ചെറിയ പൊടി ഉണ്ടെങ്കിൽ നെയ്യത്തോടുകൂടി നിസ്കാരത്തെ അയലാക്കുന്നു എന്ന നെയ്യത്തോടുകൂടി ഒറ്റ പ്രാവശ്യം രണ്ട് കൈയും കൂട്ടിയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് മുഖം പൂർണ്ണമായിട്ട് ഒരു വട്ടം തടുക, പിന്നെ ഒന്നുകൂടി അടിച്ചിട്ട് രണ്ട് കൈ മുട്ടോടുകൂടി തടുക, തയമ്മായി. തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതി. പിന്നെ മടക്കി നിസ്കരിക്കും കൂടി വേണ്ട, കാരണം യാത്രക്കാരനാണല്ലോ. അതുകൊണ്ട് എന്നാലും അവിടെ വെള്ളം ഉള്ള കുടിക്കാൻ വെച്ച വെള്ളം തിന്നിട്ട് ഉതൊടുക്കൽ ഹറാമാണ്. ഓക്കെ, അഥവാ ഇനിയൊരു വിവരമില്ലാത്തൊരു മനുഷ്യൻ ഉതൊടുത്തു കൂട്ടിക്കൊള്ളിയുണ്ട്. എന്നാൽ നിസ്കാരം ചെയ്യാവും, നിസ്കാരം ചെയ്യാവും. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരാൾ കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിന് വെള്ളം വേറൊരുത്തൻ കട്ടെടുത്ത് കണ്ട് ഉതൊടുത്തു, എന്നാ അവന് നിസ്കാരം ചെയ്യാവും. പക്ഷെ രണ്ട് കുറ്റ, ഒന്ന് കട്ടെടുത്തു എന്നുള്ള കുറ്റം, മറ്റു വേറൊരു മനുഷ്യൻ കുടിക്കാൻ വേണ്ടി വെച്ച വെള്ളം എടുത്തു ഉതു ചെയ്തെന്നുള്ള കുറ്റം, രണ്ട് കുറ്റം ഉണ്ടാവും. എന്നാലും ഉതു ചെയ്യാവും. എന്നതുപോലെയാണ് പള്ളിയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് തല്ലാജിൽ വെച്ച വെള്ളം എടുത്തുകൊണ്ട് ഉതു കൊടുത്താൽ ഹറാമിന്റെ കുറ്റം ഉണ്ടാവും. ഉതൊക്കെ ചെയ്യാവും, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നേരത്തെ ഇവിടെ ചോദിച്ച അജറുൽ അസ്വദിന്റെ സംബന്ധിച്ച് മനുഷ്യരുടെ കരങ്ങളാണ് അതിനെ കറുപ്പിച്ചത് എന്ന് പറഞ്ഞ നേരത്തെ ഉസ്താദ് പറഞ്ഞ ഹദീസ് ഒരുപാട് പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഇപ്പൊ ഞാന് ഇവിടെ സഹീഹ് ഇബ്നു ഹുസൈമിന്റെ ഒരു റിവായത്താണ് ഇട്ടത്. അതിൽ വ്യക്തമായിട്ട് എന്റെ ഇസ്നാദ് ഹസനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മുസ്നദ് അഹമ്മദ് പിന്നെ ഷുഅബുൽ ഈമാനിലുണ്ട്, മുഅ്ജമുൽ കബീറിലുണ്ട് തുടങ്ങിയ പിന്നെ ജാമിൽ അഹാദീസിൽ ഒരുപാട് കിതാബുകളിൽ പിന്നെ ഈ ഹദീസ് ബൈഹഖി ഇമാമിന് ഷുഅബുൽ ഈമാനിൽ എല്ലാത്തിനും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഉസ്താദിന്റെ സമ്മതപ്രകാരം മൈക്കെടുത്താണ് ഞാൻ മൈക്കുള്ള ചെയ്യുന്നത്. ആ മൈക്രോത്തോളി ചോദിച്ചോളി. അത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അത് മറുപടി ആണ്. കാരണം എൻ്റെ അടുത്ത് ആ മാർഗം എനിക്കറിയില്ല. കിതാബിലുണ്ടെങ്കിൽ അവിടെ എങ്കിലുമൊക്കെ പരിധിയിൽ പറയണല്ലോ. അതേസമയത്ത് സൈറ്റില് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഹദീസുകൾ കിട്ടും. അത് നോക്കാൻ എളുപ്പമുള്ളത് കൊണ്ടും നല്ല പരിചയം ഉള്ളതുകൊണ്ടാണ് ചെറുപ്പസ്താദിനെ ഹവാല ചെയ്തത്. അത് അള്ളാഹുത്തേല അള്ളാഹു മഹാനായ ചെറുപ്പസ്താദിന് ഹൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, ഇൽമും ഹിക്മത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പൊ നമുക്കൊക്കെ ഫലപ്പെട്ടല്ലത്. എനിക്ക് പറഞ്ഞ ആ കഴിവില്ല, എനിക്ക് വേണമെങ്കിൽ കിതാബ് മറിച്ച് നോക്കണം, അതിന് സമയം എടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യം കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ് ഖൈർ, അല്ലാഹു തആല ജസാകല്ലാഹ് ഖൈർ. ആരാ എന്താ സംശയം ചോദിക്കാനുള്ളത്? ഏതാണ്ട് സമയമായിട്ടുണ്ട്, തുടങ്ങുമ്പോ നമുക്കാണ് നിർത്താം ഈ
ലീവ് തുടങ്ങുന്നത് എപ്പോഴാണോ അപ്പോ നിർത്താം. അതുകൊണ്ട് വേഗം ചോദിച്ചോളി, അധികം സമയം ഉണ്ടാവില്ല. അതിന്റെ ടൈമായി ആവുമ്പോ അതിന്റെ പ്രവർത്തകന്മാര് മൈക്കിൽ വരണം, അവര് കൈവയ്ക്കാൻ ഉടനെ നമ്മളെ ഈ ക്ലാസ് ഇവിടെ നിർത്തി വെക്കും. ലീവ് വരുന്നത് വരെയാണ്, അപ്പൊ സമയം വെറുതെ കളയണ്ട, വേഗം വേഗം ചോദിച്ചോളി. അസ്സലാമു അലൈക്കും. മുമ്പിലെ ആള് മൈക്ക് എടുക്കുന്ന കണ്ടില്ല, അതുകൊണ്ട് എടുക്കാന്ന് വെച്ചാണ്. ഇപ്പൊ ഉസ്താദെ പോയി ആദ്യത്തെ അത്തയ്യാത്തില് അത്തയ്യാത്ത ഇപ്പോ അഷദ് ലാഇലാഹില്ലാഹു അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള പറഞ്ഞ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ അത്തയ്യാത്തില് പിന്നെ വഅല ആലി സയ്യിദിന മുഹമ്മദ് എന്ന് മാത്രം. അപ്പൊ ആദ്യത്തെ അത്തയ്യാത്ത് കൂടാതെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിന് വഅല ആലി സയ്യിദിന മുഹമ്മദ് റബ്ബാന്റെ ആലിന്റെ പേരിലും കൂടി സലാത്ത് ചൊല്ലിയിട്ട് അവിടെ നിർത്തിയാല് ഫർളാവും. അതോ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം തുടങ്ങി മസീഹ് ദജ്ജാൽ വരെ മുഴുവൻ ഓതിയാൽ മാത്രമേ രണ്ടാമത്തെ അത്തയ്യാത്ത് ആവുള്ളൂ എന്നൊന്നും അറിഞ്ഞാൽ കഴിക്കണില്ല. ഏതാണ് നിർബന്ധമായ രീതിയിൽ ഇപ്പൊ ആദ്യത്തെ അത്തയ്യാത്തും രണ്ടാമത്തെ അത്തയ്യാത്തും എങ്ങനെയാന്നുള്ളത് അറിയാനാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ആദ്യത്തെ തഹിയാത്തിൽ പൂർണ്ണമായ രൂപം തന്നെ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്നതോടുകൂടി അത്തഹിയാത്തും സ്വലാത്തും പരിപൂർണമായി അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ അതിരിക്കുകയാണ് വേണ്ടതെന്ന്. മനഃപൂർവ്വം അവിടുന്ന് നീട്ടുന്നത് കറാഹത്താണ്, തന്നെയല്ല സൈവിന്റെ സുജൂദ് വേണ്ടിയും വരും. ഒന്നാമത്തെ അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അവിടെ നിർത്തി. അവസാനത്തെ അത്തഹിയാത്തിൽ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ ഫർള് വിടുകയും വലാ ആലി സയ്യിദിന മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ അബ്ഗാദ് സുന്നത്ത് പൂർത്തിയാവുകയും ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിസ്കാരം സഹിയാകും സുജൂദിന്റെ കാരണമില്ല. എങ്കിലും ബാക്കി മസീഹ് ദജ്ജാല് വരെ പറയൽ പ്രബലമായ സുന്നത്താണ്. അപ്പോ കമാ സല്ലൈതല ഇബ്രാഹിമ അലാ ഇബ്രാഹിമ ഒബാരിക്ക അലാ സയ്യിദിന മുഹമ്മദിൻ അലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാർക തല ഇബ്രാഹിമ എന്ന് വരെയുള്ള പരിപൂർണ സലാത്ത് ചൊല്ലലാണ് സുന്നത്ത്. ഒരാൾ വാലാ അലി സീദന എങ്കിലും പൂർത്തിയാക്കലാണ് നല്ലത്. അതോടുകൂടി തന്നെ എന്ന ഈ കാവല് തേടൽ മുഅക്കദായ സുന്നത്തും അത് ഒഴിവാക്കൽ കറാഹത്തുമാണ്. അപ്പൊ പൂർണ്ണ രൂപം അതൊന്നിച്ച് മസീഹ് ദജ്ജാൽ വരെ പറയാ, എന്നാൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ ഫർള് വീടി, വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ അബ്ഗാദു സുന്നത്തും വീടി. ഓക്കെ, ഇനി ആ ഭാഗമൊക്കെ നമുക്ക് ക്ലാസ്സിൽ വരും, തുടങ്ങണല്ലോ. ഉദുവിന്റെ ഭാഗം എത്തിയിട്ടുള്ളൂ. പരിപൂർണമായിരിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥന ോടുകൂടി തന്നെ. ഒന്ന് ഉസ്താദ്, ഈ ഉളുവിന്റെ അല്ല മുള്ളി നിക്കാൻ ചമ്മളത്തിൽ കൊണ്ടുപോയി കുടിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന്. ഹലോ, അസ്സലാമു അലൈക്കും. കുഞ്ഞാക്ക നിങ്ങൾ മൈക്ക് നല്ലോണം കട്ടുണ്ട്, ഒന്നും വ്യക്തമായിട്ട് തിരിയുന്നില്ല. എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും എഴുതി കാണിക്കുന്നുണ്ട് മൈക്ക് കട്ടുന്നുണ്ട്, കട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് മൈക്ക് ശരിയാക്കി, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിന്റെ പ്രശ്നമായിരിക്കുന്ന തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് ശരിയാക്കിയിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ പിന്നെ ആരുടെങ്കിലും പിന്നെ പി എമ്മിലൂടെ ചോദിപ്പിച്ച് അത്യാവശ്യപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ പി എമ്മിലൂടെ ചോദിച്ചാലും ആരെങ്കിലും ചോദിച്ചോളൂ, ഒക്കെ ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ മദീനത്തെ പള്ളിയിലെ ഹറമിലെയും മദീനത്തെ പള്ളിയിലകത്ത് സംസം വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുടിക്കുന്ന അവിടെ പള്ളിയിൽ വരുന്നവർക്ക് കുടിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെച്ച് കുടിക്കുന്നത് തെറ്റാവുമെന്നാണ് അറിയാൻ വേണ്ടി. അത് പള്ളിയിലുള്ളവർക്ക് ഹാസാക്കി വെച്ചിരിക്കുന്നതാണ്. വെച്ചാൽ നമ്മൾ കുപ്പിയൊക്കെ ആയിട്ട് പോകുമ്പോൾ മുത്തമ്മമാരൊക്കെ കണ്ടാൽ അത് കുപ്പി പിടിച്ചു വാങ്ങിച്ച് പള്ളിയിൽ വയ്ക്കും.
അപ്പൊ ഈ ആൾക്കാർ പോയി വ്യാപകമായിട്ട് എടുക്കുന്ന കാണുന്നുണ്ട്, അത് ശരിയാണോ തെറ്റാണോ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് മക്കത്തായാലും മദീനത്തായാലും ഒക്കെ അവിടെ വെച്ച് ഹർമിൽ വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അവനു വേണ്ടി പാത്രങ്ങളിൽ ശേഖരിച്ച് വെക്കുന്ന ആ വെള്ളം അവിടെ നിന്ന് കുടിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമാണ്. അത് ഹലോ ഉസ്താദ്, അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ കട്ട് വരുന്നതിന്റെ അടുത്ത് നല്ല കട്ടുണ്ട്, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ശരിയാവുന്ന തോന്നുന്നത്. ഉസ്താദിന്റെ മറുപടി ഒന്ന് വ്യക്തമായിട്ട് ആരും കേട്ടിട്ടില്ല. നേരത്തെ കുറേശ്ശം ഉണ്ട്, ഇപ്പൊ കൂടുതൽ കട്ടായി. പോയോ ഈശയല്ലേ? ആ അതെ ഉസ്താദ്, പോയിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഉസ്താദ് ഇപ്പൊ തിരിച്ചു വരും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് പോയെങ്കിലും ബഹുമാനപ്പെട്ട അസൽ ഉസ്താദ് ഇവിടെ ഉണ്ട്, ചെറുപ്പുസ്താദ് ഉണ്ടാവും. പക്ഷെ അത് സംശയം ചോദിക്കാൻ നിർത്തണ്ട, നമ്മളെ ലൈവ് ഇരുന്നാൽ ഇൻഷാ എല്ലാവർക്കും സംശയത്തിലേക്ക് വരാവുന്നതാണ്. അപ്പൊ പറഞ്ഞ മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഹലോ, അസ്സലാമു അലൈക്കും. ഒരു സംശയം, പിന്നെ തസ്ബീഹ് നിസ്കാരത്തിൽ സുജൂദ് ഒരു സുജൂദ് മറന്നുപോയാൽ വീണ്ടും അത് അടക്കണോ? അതല്ല എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും. ശരിക്കും വ്യക്തമായില്ലല്ലോ. സുജൂദ് മറന്നു പോകുകയെ, സുജൂദിലെ ദിക്ർ മറന്നു പോകുകയെ, എന്താ പറഞ്ഞ്? ഒന്നുകൂടി വ്യക്തമായിട്ട് ചോദിക്കുന്നു, അല്ലെ? ഇപ്പൊ നമുക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ. മൈക്ക് എടുത്തോളി, നിങ്ങൾ തന്നെ എടുത്തിട്ട് എന്താന്ന് ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം. എങ്ങനെയാണ് ചോദ്യം ഒന്നുകൂടി വ്യക്തമായിട്ട് വിശദീകരിക്കാം, എന്നാലേ മറുപടി പറയാനാവും. ഓക്കെ, ഞാൻ മൈക്ക്. തസ്ബീഹ്സ്കാരത്തിന് മൂന്നാമത്തെ റക്കായത്തിന് ഒരു സുജൂദ് മറന്നുപോയി, ദിക്ർ മറന്നതല്ല സുജൂദ് തന്നെ മറന്നുപോയി, അതിനെന്താണ് പ്രതിവിധി? എന്ത് ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും. അതിനുള്ള പ്രതിവിധി, മൂന്നാം റക്കായത്തിലാണ് മറന്നത് എങ്കിൽ പിന്നെ ഓർമ്മ വരുന്നത് അടുത്ത റക്കായത്തിലെ സുജൂദിലെത്തുന്നതിന്റെ മുമ്പ് എപ്പോൾ ഓർമ്മ വന്നാലും ഇപ്പോൾ നിലവിലുള്ള സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്ന് ഈ സുജൂദ് ചെയ്യുകയും എന്നിട്ട് നാലാം റക്കായത്തിലേക്ക് എഴുന്നേൽക്കുകയും ചെയ്യണം. അതിന്റെ ഇടക്ക് ചെയ്തതൊന്നും എണ്ണപ്പെടുന്നതല്ല. ഇനി അടുത്ത നാലാമത്തെ റക്കായത്തിലെ സുജൂദ് എത്തുന്നത് വരെയും ഈ കാര്യം ഓർമ്മ വന്നില്ല. അടുത്ത റക്കായത്തിലെ സുജൂദിലെത്തിയപ്പോഴാണ് മൂന്നാമത്തെ റക്കായത്തിലെ ഒരു സുജൂദ് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർമ്മ. എന്നാൽ ഈ ചെയ്ത സുജൂദ് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടാവല്ലേ? യെസ്, കമ്മിങ് സൂൺ. ആ ഉസ്താദ്, ഇവിടെ ഒരാൾ ഒരു പി എം ചെയ്തതാണ്, നാട്ടിലേക്ക് പോകുന്ന ഹജ്ജിന് വരുന്ന ആളുകള് സംസം വെള്ളത്തില് തുണിയൊക്കെ മുക്കിയിട്ട് കഫം പുട
ആയിട്ട് നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്, അതിൽ വല്ല ഹൈറും ഉണ്ടാന്ന് അറിയാനെന്ന് ഒരാൾ ചോദിച്ചത്. അയാൾക്ക് വിളിക്കാൻ പറ്റില്ല എന്നുള്ളത്. അസ്സലാമു അലൈക്കും. കേട്ടിട്ടില്ല, കാരണം അതിന്റെ ഇടക്ക് മറ്റേ ഉത്തരം പറഞ്ഞ് കയ്യലും അതോടുകൂടി തന്നെ ഡിസി ആയിരിക്കും. പിന്നെ ചോദിച്ചൊന്നും കേട്ടില്ല, ലാസ്റ്റ് ഭാഗത്താ ഞാൻ കേട്ട, അതുകൊണ്ട് കേട്ടിട്ട് ഒന്നുകൂടി ചോദിക്കണം. പറഞ്ഞത് തസ്ബീസ്കാരൻ ലാസ്റ്റ് ഓഫ് സുജൂദിന്റെ മുമ്പ് ഓർമ്മ സുജൂദ് എത്തിയിട്ട് ഓർമ്മിച്ചാൽ അവിടെ നിന്ന് കൂടെ കട്ടായിരുന്നു സ്ഥലം, അവിടെ നിന്നുള്ള ക്ലിയർ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിശദീകരിച്ചുള്ള ഉപകാരമായിരുന്നു. കേൾക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ അപ്പൊ തങ്ങൾ ബാപ്പ പറയുന്ന ആ ഉത്തരം തന്നെ ശരിക്കും പൂർത്തിയാണ് അതിന് മുമ്പ് തന്നെ ഡിസൈൻ. അപ്പോ അടുത്തറക്ക, അതായത് നാലാം റക്കായത്തിലെ സുജൂദിലെത്തുന്നതിന്റെ മുമ്പ് എപ്പോൾ ഓർമ്മ വന്നാലും അവിടെ ഉള്ള സ്ഥലത്തു നിന്ന് നിർത്തിയിട്ട് വേഗം സുജൂദിലേക്ക് വന്ന് ആ സുജൂദും അതിലുള്ള ദിക്റൊക്കെ ചൊല്ലിയിട്ട് പിന്നെ അടുത്ത റക്കായത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. അതേസമയത്ത് നാലാം റക്കായത്തിലെ സുജൂദിലെത്തിയതിനു ശേഷമാണ് മൂന്നാം റക്കായത്തിലെ ഒരു സുജൂദ് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലായാൽ ഇപ്പോൾ ചെയ്ത ഈ സുജൂദ് കൊണ്ട് മൂന്നാമത്തെ റക്കായത്ത് പൂർത്തിയാവും, ഇടയ്ക്കുള്ളതൊക്കെ നഷ്ടപ്പെടും. അപ്പൊ എഴുന്നേറ്റ് ഒരു റക്അത്ത് കൂടി നിസ്കരിക്കേണ്ടി വരും, അവസാനം സുഹുവിന്റെ സുജൂദും ചെയ്യാം. അപ്പൊ നിഷ്കാലം ഉണ്ടാവും. അപ്പൊ കുറെ ദിക്ർ ഏറൂലേ, ദിക്റല്ലല്ലോ, ബാക്കിയൊക്കെ ഏറിയിട്ടില്ല, ആ ഏറിയൊക്കെ എണ്ണപ്പെടാതെ പോകുന്ന അർത്ഥം, അതൊന്നും എണ്ണൂല. ഒറിജിനൽ ആയിട്ട് ഉള്ളതിലുള്ളതേ എണ്ണുള്ളൂ. അപ്പോ ഒരു സുജൂദ് ഒഴിവാക്കിയിട്ട് നിർത്തത് പോയി നിർത്തത്തിലെ 15, അതുപോലെ റുക്കുവത്തെ 10, ഏറ്റുതാലത്തെ 10 പിന്നെ ഒക്കെ പോയില്ലേ, പിന്നെ അടുത്ത സുജൂദ് അതാണ് നേരെ സുജൂദിയും സുജൂദ് പൂർത്തിയാക്കിയിട്ട് മൂന്നാം റക്അത്തിലേക്ക് പോവുകയും ചെയ്യാം. അടുത്ത റക്അത്തിലെ സുജൂദിൽ എത്തിയതിനു ശേഷമേ ഓർമ്മ വന്നുള്ളൂ എങ്കിൽ ഈ സുജൂദ് കൊണ്ട് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? കേൾക്കണില്ലേ? ആ പിന്നെ എനിക്കൊരു ചോദ്യമുള്ളത്, നിസ്കാരത്തിൻ്റെ എന്താ മൂന്നാമത്തെ ഫർളാണല്ലോ നൃത്തം. അപ്പോൾ ഈ നൃത്തം നമ്മൾ വൈക്ക് വൈക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇരുന്ന് കണ്ട് നിയ്യത്തും വെച്ച് പിന്നെ തക്ബീർ കെട്ടി പിന്നെ നിൽക്കലോ വേണ്ടത്? അതല്ല അപ്പോഴല്ലേ വൈക്ക് വൈക്കാവുള്ളൂ. ഇതിപ്പോ വൈക്ക് വൈക്കല്ലേ ഒന്നാമത്തെ ഫർള് നിയ്യത്ത്, രണ്ടാമത്തെ തക്ബീറത്തിൽ, മൂന്നാമത്തത് ഖിയാമ്, അപ്പോൾ നാലാമത്തെ ഫാത്തി അങ്ങനെ വരുന്നത്. അപ്പോൾ വൈക്ക് വൈക്കാവൂലല്ലോ. അപ്പോൾ വൈക്ക് വൈക്കാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം ഇരുന്ന് കണ്ട് തക്ബീർ പിന്നെ നിയ്യത്ത് വെച്ച് തക്ബീർ കെട്ടുക പിന്നെ നിൽക്കുക, അപ്പോഴല്ലേ വൈക്ക് വൈക്കാവുക? അതിൻ്റെ ഒരു വ്യക്തമായ ഒരു മറുപടി ഉസ്താദ് എനിക്ക് കിട്ടായിട്ടാണ് അതൊന്ന് പറഞ്ഞുതരാം. മൈക്കോട്ടുന്ന് അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. അല്ല തൊരീക്കത്തേരറ്റ വല്ല ഉസ്വാസും ആക്കിയോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക് ആ കുട്ടിന്. തൊരീക്കത്തേർക്ക് അങ്ങനെ ഒരു തട്ടിപ്പ് മുമ്പേ ഉണ്ട്, ഞാൻ ചെറുപ്പത്തിലാക്കിയ കാലത്തേ കേൾക്കണതാ. നിസ്കാരത്തിന്റെ 14-ാമത്തെ ഫറൽ എന്താ മൂല്യാരെ? 14-ാമത്തെ ഫറൽ തെർത്തീബ് തന്നെ വൈക്കോ ആക്കുകയെന്നല്ലേ? ആ വൈക്കോ ആക്കുകയെന്ന. അപ്പൊ 4, 1-ാമത്തെ ഫറദ് നിയ്യത്ത്, 2-ാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം, 3-ാമത്തത് ഖിയാം. അവിടെ ഇവിടെ തെർത്തീബ് മൂല്യാരെ? മൂല്യാര് തൽക്കാലം ഒന്ന് വെസർക്കും. അപ്പോ പറയാ അതെ, അതൊക്കെ തിരിയണമെങ്കിൽ വരി ഇങ്ങോട്ട്,
ഞങ്ങൾ പഠിപ്പിച്ചു തരാം, അതൊന്നും മോജാമാർക്ക് തിരിയില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്, ഡിസേക്കണ ഉസ്താദ് കേൾക്കുന്നില്ല, കട്ടായിട്ടുണ്ട് ഉസ്താദ്, മൈക്ക് പോയിട്ടുണ്ട്. ആ ഉസ്താദ് ഡിസേ പോയി അല്ലേ, ഇൻഷാല്ലാ പോരും. നല്ല നെറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇന്ന്, മൊത്തത്തിൽ യു എയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇടക്കിടക്ക് കട്ടായി പോവാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇൻഷാല്ലാ. ശരി ഉസ്താദ് പെട്ടെന്ന് എത്തും ഇൻഷാല്ലാ. തങ്ങളുണ്ടോ ഒക്കെ മൈക്ക് ചെയ്യാം? തങ്ങളും മൈക്ക് എടുത്തു. അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله تعالى وبركاته. إن شاء الله من بهمان تا بعدان كل استاد كتاعي كندر استمر يو ال استمر ك تك عندا كاتن دعنا ماديا كنا هنا نا بارين هنا أرتن ما تشدون بوي من دون غلطة كي أبوي من أبوي كن داون دون هنا ركى بوي بوي دي أبى إذا لو أتى نيت تجيري അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമും നൃത്തത്തിലാവൽ ഷർത്താണ് ഫർദസ്കാരത്തിൽ. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം ഓട് കൂടി ഉള്ള നൃത്തമേ ഫർളാകുന്നുള്ളൂ. അപ്പോ കൽബുകൊണ്ടുള്ള നിയ്യത്തും നാവ് കൊണ്ടുള്ള തക്ബീറത്തുൽ ഇഹ്റാമും തർത്തീബ് വേണം എന്ന് പറഞ്ഞിട്ടില്ല. അത് രണ്ടും മുഖാർനത്ത് ചെയ്യണം എന്നാ പറഞ്ഞ്, മുഖാർനത്ത് ചെയ്യണം. എന്നാലും അവിടെ ഹുക്മിയായ തർത്തീബ് ഉണ്ട് താനും. എന്താ, കൽബ് കൊണ്ട് ചെയ്യുന്നതാണ് ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ആ നിരക്ക് പദവി കൊള്ള നോക്കുമ്പോൾ ഒന്ന് നിയ്യത്താണ്. എന്നാൽ ഈ തക്ബീറത്തുൽ ഇഹ്റാം പരിഗണിക്കപ്പെടണമെങ്കിൽ അത് നിയ്യത്തിന്റെ കൂട്ടത്തിലാവണം. അത് കൽബ് കൊണ്ടല്ല നാവ് കൊണ്ടാണ് എന്നതുകൊണ്ട് പദവി കൊണ്ട് അത് രണ്ടാം സ്ഥാനത്താണ്. അപ്പോ നിയ്യത്ത് കൽബിയായതുകൊണ്ട് ഒന്നാമത്തെ പദവിയിലും, തക്ബീറത്തുൽ ഇഹ്റാം നാവ് കൊണ്ടായതുകൊണ്ട് അത് രണ്ടാമത്തെ പദവിയിലുമാണ്. ആ പദവി കൊണ്ട് തർത്തീബുണ്ട് അവന്റെ ഇടയിൽ. ഈ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടിയാണ് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത്, അവിടെ മുതൽക്കാണ് നൃത്തം ഫർളാകുന്നത്. അപ്പൊ ഈ നിയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ടും നൃത്തത്തിലാവണമെന്ന് ഷർത്തായതുകൊണ്ട് നേരത്തെ ഉള്ളത് ഷർത്തായതാണ്. മറ്റേ തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും തമ്മിൽ തർത്തീബ് പദ പദവി കൊണ്ടാണ്. എനിക്ക് എന്തോ കണ്ടുള്ള ആളായിരിക്കാം, ആയിക്കോട്ടെ, എന്നാലും വേണ്ടിയില്ല. അതായത് ഈ തെരീക്കത്തുകാരുണ്ടാക്കുന്ന അതുപോലത്തെ പല സ്വിപ്പുണ്ട്, വേറെ ഉണ്ട്. അലിഫ്ലാമീം എന്താ അതിന്റെ അർത്ഥം, എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ഉസ്താദിനോട് ഒന്ന് ചോദിച്ചു നോക്കണ്ടേ? സാധാരണക്കാരടുത്ത് എന്നിട്ട് ചോദിപ്പാക്കുക, ഉസ്താദിനോട് ചോദിച്ചു നോക്കണ്ടേ അലിഫ്ലാമീന്റെ അർത്ഥം എന്താ? എന്നിട്ട് ഇങ്ങനെ കുറെ വിശ്വാസം ഉണ്ടാക്കി കൊടുത്ത് ഉസ്താദ് പറയുക അതിന് അള്ളാഹുവാനും വിമുറാദി വിവാലിക്ക മുത്തശാബിയ ആയത്താണ്, അതിന് അർത്ഥം പറയാൻ പാടില്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞേക്ക് നമ്മളാണ് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് പോയി പറയുമ്പോ ആ അതൊന്നും മൗലാമാർക്ക് തിരിയില്ലേ, അത് നിങ്ങൾ ഇങ്ങോട്ട് വരിക, അത് നമ്മൾ പഠിപ്പിച്ചുതരാ, അതൊക്കെ തെരീഖത്തുനിന്നേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വിവരമില്ലാത്ത സാധുക്കളായ ജാഹിലിങ്ങളെ ഉസ്വാസാക്കാൻ വേണ്ടിയിട്ട്. ആ വകുപ്പുപെട്ട ഒരു ഉസ്വാസ് തെരീഖത്തുകാരുണ്ടാക്കുന്ന ഒരു ഉസ്വാസിന്റെ ചോദ്യമായിട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അയാള് ഉണ്ടായിരിക്കും, അതൊന്ന് മുങ്ങിയണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, ഈ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞമ്മക്കൂട്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉസ്താദിന്റെ മറുപടി വളരെ ഇഷ്ടപ്പെട്ടു, അല്ല മനസ്സിലായി, ഇപ്പോൾ മനസ്സിലായി. പിന്നെ വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്, പിന്നെ ഈ വെള്ളിയാഴ്ച രാവിലെ അതായത് വ്യാഴ്ച ഇഷായനിക്ക് നമ്മൾ ഇതോ എന്താണ് സൂറത്തുൽ ആലയും സൂറത്തുൽ സബ്ബിസ്മ സൂറത്ത് സൂറത്തുൽ ആല സൂറത്ത് ഹോഷിയൊക്കെ ഓതാറുണ്ട്. അപ്പൊ ഈ ഇതിന്റെ ഇടയിൽ ഒരു ആദ്യം കുറഞ്ഞ സൗണ്ട് ശബ്ദം ഇല്ലാതെ കുറച്ച് പിന്നെ ഒരു നടുവിലെത്തുമ്പോ പിന്നെ ശബ്ദത്തിലും ഓതുണ്ട്, ചില അധിക പള്ളികളിലും കാണുന്നുണ്ട്. അപ്പൊ ഇതിന് വല്ല ഒരു തെളിവുണ്ടോ, അതോ ആദ്യം മുതൽ തന്നെ ശബ്ദത്തിൽ ഓതണോ, എങ്ങനെയാണ്? അതൊന്ന് വ്യക്തമാക്കിയാലും ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ മൈക്കിടുന്നു. അസ്സലാമു അലൈക്കും.
ആ മൈക്ക് ഇങ്ങനെ കിട്ടുന്നില്ല. അതായത് ഇങ്ങനെ എന്തോ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. ചോദ്യം കേട്ടു, പക്ഷെ മൈക്ക് കിട്ടാനാണ് കുറെ പ്രയാസം ഉണ്ടായി. ശരിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല്, ജഹ്റാക്കുന്ന നിസ്കാരങ്ങളിൽ ജഹ്റാക്കി തന്നെ ഓതുക, സിറാക്കി അതായത് ഉറക്ക ഓതേണ്ട നിസ്കാരങ്ങളിൽ ഉറക്കെ തന്നെ ശബ്ദത്തിൽ തന്നെ ഓതുക, പതുക്കെ ഓതേണ്ട നിസ്കാരങ്ങളിൽ പതുക്കെയും ഓതുക, അതാണ് സുന്നത്ത്. അങ്ങനെ വരുമ്പോ പ്രത്യേക സന്ദർഭങ്ങളിൽ ഓതാൻ കൽപ്പിക്കപ്പെട്ട സുന്നത്തായ ചില സൂറത്തുകളുണ്ട്. പറഞ്ഞേക്ക്, വെള്ളിയാഴ്ച രാവ് മഗ്‌രിബിന് ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും. ഇശാഖാണെങ്കിൽ വെള്ളിയാഴ്ച ഇശാക്ക് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമായും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂനയും, അതല്ലെങ്കിൽ ഒന്നാമത്തേൽ സബീസ്മയും രണ്ടാമത്തേൽ അൽ അത്താഖിയും. വെള്ളിയാഴ്ച സുബഹിക്ക് ഒന്നാമത്തെ റക്അത്തിൽ അൽഫിലാമിൻ സജ്ദയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ഇൻസാൻ, അല്ലാ താലിൽ ഇൻസാനി എന്ന് പറയുന്ന അത്, ഇതാണ് സുന്നത്ത്. അല്ലെങ്കിൽ പിന്നെ ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിസ്മയും രണ്ടാമത്തേതിൽ അല്ലാത്താക്കിയും. അതുപോലെ തന്നെ ജുമാക്ക് ഒന്നാമത്തെ റക്അത്തിൽ ഒരു പക്ഷേ സൂറത്തുൽ ജുമാ, രണ്ടാമത്തേതിൽ സൂറത്തുൽ മുനാഫിഖൂന, അല്ലെങ്കിൽ ഒന്നാമത്തേതിൽ സബ്ബിസ്മ, രണ്ടാമത്തേതിൽ അല്ലാത്താക്ക, ഇതാണ് സുന്നത്ത്. ഈ സുന്നത്ത് ജുമാക്ക് ഈ സൂറത്തുകൾ മുഴുവൻ ഉറക്കോതലാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ആണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ആണെങ്കിലും സുബഹിക്ക് മുഴുവൻ ഉറക്കോതലാണ് സുന്നത്ത്. ഇശാക്ക് മുഴുവൻ ഉറക്കോതലാണ് സുന്നത്ത്. മഗ്‌രിബിനും മുഴുവൻ ഉറക്കോതലാണ് സുന്നത്ത്. ഈ സുന്നത്ത് പകുതി സിർറായിട്ടും ബാക്കി പൗതി ജഹ്റായിട്ടും മോതിയാൽ ജഹ്റാക്കിയോ സുന്നത്ത് പൗതി കിട്ടും, ബാക്കിയുള്ളത് ജഹ്റാക്കുന്ന സുന്നത്ത് നഷ്ടപ്പെടും, നിസ്കാരം ചെയ്യാതിരിക്കൊന്നുമില്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ചിലയിടത്ത് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അതിന്റെ കാരണം ഇമാമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ, ആ ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം മൗമൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ സൗകര്യപ്പെടുന്ന അത്രയും സമയം ഇമാമ് സുക്കൂത്താകൽ സുന്നത്തുണ്ട്. എന്നിട്ട് ആ സമയത്ത് ഇമാമ് ഉറക്കോതാതിരിക്കൽ സുന്നത്തുണ്ട്. ആ ഉറക്കോതാത്ത സുക്കൂത്താവുന്ന സമയത്ത് ഇമാമിന് ഒരുപക്ഷെ ദിക്ർ അല്ലെങ്കിൽ ദുആ അല്ലെങ്കിൽ ഖുർആൻ എന്നിവയായിട്ട് ശോലാകൽ സുന്നത്തുണ്ട്. ഈ സുന്നത്ത് ഈ സ്ഥലത്ത് ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്തു ആവാം, അല്ലാത്ത സൂറത്തു ആവാം. ഇവിടെ ചില ആളുകൾ എന്തു ചെയ്യും, ഈ സൂറത്ത് ഓതാൻ കൽപ്പിക്കപ്പെട്ട സുന്നത്തായ ആ സൂറത്ത് തന്നെ ഓതും, പക്ഷേ മൗമൂമിങ്ങൾക്ക് ഫാത്തിഹ ഓതാനുള്ള സൗകര്യത്തിന് വേണ്ടി സുഖൂത്താകുക എന്ന ഉദ്ദേശത്തോടു കൂടി കുറച്ചു ഭാഗം ഇമാമ സിറായിട്ട് ഓതും, ബാക്കി ഭാഗം ജഹ്റാക്കും. ഇതാണ് ഇതിന്റെ സംഗതി. പക്ഷേ എന്നാലും തെറ്റില്ലെങ്കിൽ പോലും മുഴുവനായിട്ട് ജഹ്റാക്കി ഓതൽ സുന്നത്തുള്ള ആ സുന്നത്ത് പൗതി നഷ്ടപ്പെട്ട് ബാക്കി ഭാഗം ജഹ്റാക്കിയ അതിന് മാത്രമേ ജഹ്റാക്കിയ സുന്നത്ത് കിട്ടുള്ളൂ. നിസ്കാരം സഹിയാകും, ഹറാമും കറാത്തൊന്നും വരൂല. പക്ഷേ സിറാക്കി ഓതേണ്ട അടുത്ത് സിറാക്കുകയും ജഹ്റാക്കി ഓതേണ്ട അടുത്ത് ജഹ്റാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ സുന്നത്ത് പൗതി ഭാഗത്തിന് കിട്ടിയില്ല, പൗതി ഭാഗത്തിന് കിട്ടിയെന്ന് വരും. ഓക്കെ. സംസം വെള്ളത്തിന്റെ അവസ്ഥ ക്ലിയർ പറഞ്ഞ് കട്ടായി പോയി വരിക. എന്റെ അടുത്ത് പലരും പി എം ഇത് ചോദിക്കുന്നുണ്ട്, പറഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. സംസം വെള്ളത്തിനൊക്കെ ഇവിടെ പറഞ്ഞില്ല, ഇനി എന്താ പറയാ ബാക്കി? അതൊക്കെ വിശദമായി പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. ഇനിയോ അല്ലാഹു ആലോ, എനിക്കറിയില്ല. ഇന്നിങ്ങനെ ഇടക്കിടക്ക് കട്ടാകുന്നുണ്ട്, ഇടക്ക് കെട്ടുണ്ടോ? ചിലർക്ക് ക്ലിയർ ആണെന്ന് അറിയട്ടെ, ചിലർക്ക് കെട്ട്. ഏതായാലും ആട്ടെ, സംസം വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു മസലൊന്നുമില്ല, എല്ലാ വെള്ളത്തിനും ഒരു മസല തന്നെയാണ്. അതായത് അവിടെ നിന്ന് കുടിക്കാൻ വേണ്ടി മുസബ്ബലായ വെള്ളം അവിടെ നിന്ന് കുടിക്കാൻ മാത്രമേ പാടുള്ളൂ, എടുത്തു കൊണ്ടുവരാൻ പാടില്ല. മക്കത്താണെങ്കിലും മദീനത്താണെങ്കിലും അല്ലാത്ത ഇടത്താണെങ്കിലും കുടിക്കാൻ വേണ്ടി പബ്ലിക്കിന് വെച്ചതാണെങ്കിൽ അവിടെ നിന്ന് കുടിക്കാനും കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന നിലക്കാണെങ്കിൽ അവിടെ നിന്ന് കുടിക്കാൻ കൊണ്ടുപോകാം. അവിടെ നിന്ന് കുടിക്കാൻ വേണ്ടി മാത്രം മുസബ്ബലാണെങ്കിൽ അവിടെ നിന്ന് മാത്രം കുടിക്കാനേ പാടുള്ളൂ, കൊണ്ടുപോയി കുടിക്കാൻ പാടില്ല. അപ്പൊ ഹറമിൽ മക്കത്തും ഉണ്ട് മദീനത്തും ഉണ്ട്. കുടിക്കാൻ അവിടെ നിന്ന് കുടിക്കാൻ മാത്രം അവിടുത്തെ ഈ ക്യാനുകളിൽ ഒഴിച്ചു വെച്ച വെള്ളം അത് അവിടെ നിന്ന് കുടിക്കാൻ വേണ്ടി മാത്രം മുസബ്ബലായതാണ്.
അതിൽ നിന്ന് അവിടുന്ന് കുടിക്കാനല്ലാതെ കുപ്പിയിലോ ക്യാനിലോ എടുത്ത് ശേഖരിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി കുടിക്കാൻ പാടുള്ളതല്ല. അതേസമയത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ സൗകര്യപ്പെടുത്തിയുണ്ട് അവിടുന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പൊ പുറത്ത് കൊണ്ടുപോകാനോ അവിടുന്ന് കുടിക്കാനോ പറ്റുന്ന നിലക്കുള്ളത് ഇത് രണ്ടും ചെയ്യാം. അവിടെ നിന്ന് മാത്രം കുടിക്കാൻ വേണ്ടി വെച്ചത് അതിന് അവിടെ നിന്ന് കുടിക്കാൻ തന്നെ പാടുള്ളൂ, കൊണ്ടുപോകാൻ പാടില്ല, ഹറാമാണ്. അത് മസ്ജിദുൽ നബവിയിലും ചെയ്യുന്നുണ്ട്, മസ്ജിദുൽ ഹറാമിലും ചെയ്യുന്നുണ്ട്. അതുപോലെ കുടിക്കാൻ വേണ്ടി വെച്ചിരുന്നിട്ട് ഉദു കൊടുക്കാനും പാടില്ല, അതും ഹറാമാണ്. അത് സംസം വെള്ളമാണെങ്കിലും കണക്കാണ്, അല്ലാത്ത വെള്ളമാണെങ്കിലും ഒക്കെ ആ നിയമത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ചോദ്യം കപ്പം തുണി ചിലവർ അവർക്ക് പിന്നെ സംരംഭത്തിൽ മുക്കി കൊണ്ടുപോകാറുണ്ട്, അതിന്റെ വിധിയാണ് ചോദിച്ചത്. പക്ഷേ പറഞ്ഞാൽ എല്ലാവരും കേട്ടിരുന്നു, അതുകൊണ്ട് ഇവിടെ കുറെ ആൾക്കാർ അഡിറ്റ് ചെയ്തിരുന്നു. ഒന്ന് മറുപടി പറയാനുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അത് ചോദിച്ചു ഇങ്ങോട്ട് കേട്ടിട്ടില്ലല്ലോ, ഇങ്ങോട്ട് ചോദിക്കും, ഇങ്ങോട്ട് കേൾക്കാതെ ചോദ്യം വന്നുകൊണ്ട് പിന്നെ ഞാൻ മറുപടി, ഞാൻ നേരത്തെ കേട്ട ചോദ്യം അതാണ്, അതിന് നേരത്തെ മറുപടി പറഞ്ഞിരുന്നു. ഈ ചോദ്യം കേട്ടിട്ട് എപ്പോ കേട്ടു, സംസം വെള്ളം കഫൻ തുണിയിൽ മുക്കി കൊണ്ടുപോകുന്നത് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് കഫൻ തുണിയിൽ സംസം വെള്ളം മുക്കുന്നതും അത് ഉണക്കി പ്രത്യേകം ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് സൂക്ഷിക്കുന്നതും തെറ്റില്ല, നല്ലതാണ്. അതിന് ഹുക്കും എന്ന് പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ കുടിക്കാൻ വേണ്ടി വെച്ചെന്നെടുത്ത് കണ്ട് മാത്രമുള്ള കൊണ്ടുപോകാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്ന നിലക്കുള്ളത് ഉണ്ടല്ലോ, അതിൽ നിന്നെടുത്ത് കണ്ട് സംസം വെള്ളത്തിൽ മുക്കി ബർക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ട് വെക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പള്ളിയിൽ ഇരിക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം അല്പം പഴകിയിട്ടുണ്ട്. അപ്പൊ ഒരു പുതിയ വസ്ത്രം മാറ്റാൻ അപ്പൊ ഇല്ലാണു. അപ്പൊ കാണാം ഒരു സഹാബിയത്താവുന്ന വനിത അവര് സ്വന്തം കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ നല്ലൊരു വസ്ത്രം കൊണ്ടുവന്നിട്ട് വളരെ ബഹുമാനപൂർവ്വം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് നെയ്തുണ്ടാക്കിയതാണ് ഈ വസ്ത്രം. ഇത് തങ്ങൾക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്തുണ്ടാക്കി തന്നതാണ്, അതുകൊണ്ട് ഇത് തങ്ങൾ അവിടുന്ന് ആദരപൂർവ്വം സ്വീകരിച്ചാലും എന്ന് അപേക്ഷിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വസ്ത്രം സ്വീകരിച്ചു. ഹദിയ കിട്ടിയതാണല്ലോ, ഹദിയ എന്നുള്ള എനിക്കത് സ്വീകരിച്ചു. അങ്ങനെ ഈ സഭ വിരിഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പോയതിനു ശേഷം പിന്നീട് പള്ളിയിൽ വരുമ്പോൾ ഈ വസ്ത്രം, പുതിയ വസ്ത്രം അവിടുന്ന് ശരീരത്തിൽ ധരിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ധരിച്ചു വന്നപ്പോ നല്ല വളരെ അത്യാവശ്യമുള്ള ഒരു ഈ തുണി എനിക്ക് തരുമോ ചോദിച്ചു. അതെല്ലാ സഹബാക്കും വളരെ അത്യാവശ്യമുള്ള സമയത്താണല്ലോ ഒരു വസ്ത്രം ഇത് അവിടുന്ന് ധരിക്കുകയും ചെയ്തല്ലോ. ഈ ധൈര്യ സ്വഭാവത്തിണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു അങ്ങനെ പള്ളി ഇങ്ങനെ ഒന്നും പോയിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് തരില്ല. എവിടെ നിങ്ങൾ അഞ്ചു മണിക്ക് സദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ അഞ്ചും കഴിഞ്ഞ് ആറായില്ലേ? എവിടെ അഞ്ചു മണിക്ക് സദ്യയിലെ പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് ഇത് ക്ലാസ്സിന് വേണ്ടിയിട്ട് സദ്യയിലെ പരിപാടി നിർത്തിയേക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതുണ്ടെങ്കിൽ അത് വന്നോളി. ഇതിങ്ങനെ ആളുകൾ എന്നും പൈസറാവോളും എടുക്കുന്ന പണിയല്ലേ? അതിപ്പോ ഒരു ദിവസം സദ്യയിലെ പരിപാടിക്ക് വേണ്ടി നിർത്തിയേക്കേണ്ട ആവശ്യമില്ല. തന്നെയല്ല എന്താണെങ്കിൽ ഒരു സുഖം കിട്ടുന്നില്ല. ഇതിങ്ങനെ പറയുന്ന ബൗദ്ധി കേൾക്കണവും ബൗദ്ധി കേൾക്കാത്തവും ബൗദ്ധി എന്നുള്ള കോലത്തിലാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വീട്ടിൽ പോയി ഈ വസ്ത്രം മടക്കി, നേരത്തെ ധരിച്ചിരുന്ന പഴയ വസ്ത്രം തന്നെ ധരിച്ച് ഈ വസ്ത്രം മടക്കി തിരിച്ചു വന്ന് ഈ സ്വഹാബിയെ ഏൽപ്പിച്ചു. അപ്പോ സ്വഹാബ ഹലോ അസ്സലാമലൈക്കും. ഇപ്പോ ഇങ്ങനെയാണ് വെച്ചെങ്കിൽ നമ്മൾക്ക് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചോദിച്ചതിന് ഉത്തരം മുറിഞ്ഞു മുറിഞ്ഞാ കിട്ടണം, ചോദിച്ചതിന് ഉത്തരവാകുന്നില്ല. അപ്പൊ അതൊരു പ്രശ്നം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഉസ്താദ് നമുക്ക് ഇനി നിർത്തി വെക്കാതെ ഇപ്പോ
കാരണം ഉസ്താദ് പറയുന്നുണ്ട് അവിടുന്ന് കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾക്ക് മുറിഞ്ഞു മുറിഞ്ഞാക്കുന്നത് ഇപ്പൊ കേക്കണില്ല അഖീശ്വരിയെ. എന്താ അതിന്റെ കഥ, നപ്പം നിർത്തി പോവും ഞാൻ. പൗതി കേട്ടിട്ടും പൗതി കേൾക്കാതെയാണ്, അങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്ക് അഖീശ്വരി പറഞ്ഞല്ലോ അതന്നെ, പൗതി കേൾക്കാതെയുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. എവിടെ നിങ്ങളെ ഈ സൈദ്യന്റെ ലൈവ് എവിടെ? ഞാൻ ഇപ്പൊ നിർത്തും, ഞാൻ എന്റെ നിർത്താതെ നിങ്ങൾ സൈദ്യന്റെ ലൈവ് ഒഴിവാക്കണ്ട. 5 മണിക്കാരനെ ഇവിടുത്തെ 2:30 ഇവിടെ ഇപ്പൊ 3:30 തുടങ്ങി, 1 മണിക്കൂർ കഴിഞ്ഞ്. ഇത്ര താമസിക്കുവോ? ഏതായാലും മതിയാക്ക. അങ്ങനെ ഈ സഹാബി പറഞ്ഞ് ഇതിന്റെ കാരണം പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരത്തിൽ ധരിച്ച ഒരു വസ്ത്രം, ആ വസ്ത്രം ഒരിക്കലും നരകത്തിൽ പോകില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കഫൻ തുണിയാക്കണം എന്ന് കരുതിയിട്ടാണ് ഞാനത് ചോദിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് കൊണ്ടുപോയി അത് മുത്തുപോലെ സൂക്ഷിച്ചു വെക്കുകയും താൻ മരണപ്പെട്ടാൽ ഇതുകൊണ്ട് കഫൻ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ വസ്ത്രമാണ് അദ്ദേഹത്തിന് കഫൻ തുണിയായി അടിയിൽ ഉപയോഗിച്ചത്. ഇത് വളരെ സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്കൊക്കെ ബർക്കത്തുണ്ടെന്നും ആ ബർക്കത്ത് കഫൻ തുണിക്ക് ഉപയോഗിക്കാമെന്നും പറയുമ്പോൾ, സംസം വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യും മുഖവും കഴുകി വായിൽ കൊപ്പിളിച്ച് ആ വെള്ളം ഒരു ബക്കറ്റിലാക്കി അത് സംസം കണ്ടിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യും മുഖവും കഴുകിയതും വായിൽ കൊപ്പിളിച്ചതുമായ വെള്ളം ഉൾക്കൊള്ളുന്നതാണ് സംസം വെള്ളം. ആ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അത് ഒരു കഫൻ തുണിയിൽ മുക്കുകയും ആ മുക്കിയത് ബറക്കത്തുണ്ടാവും എന്നുള്ള വിശ്വാസപ്രകാരം സൂക്ഷിക്കുകയും ചെയ്ത് കഫൻ തുണിയാക്കുന്നത് സ്വഹാബത്തിന്റെ നടപടിയുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് അത് നല്ലതാണ്. ഉജൂബാന്നോ സുന്നത്താന്നൊന്നും പറയണ്ട, നല്ലതാണ്. ഈ നിയ്യത്തുണ്ടെങ്കിൽ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാം. ഓക്കെ, മതിയാക്ക. സമയം ഒരുപാടായും ചെയ്ത് ലൈവ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ഇനി എല്ലാരും കൈതാക്ക. ഇനി ഇടക്കിടക്ക് കട്ടാകുമ്പോൾ ഉസ്താദിന് തന്നെ അതൊരു വിഷമമാണ്, നമുക്ക് അതിനേക്കാണ് വിഷമമുണ്ട്. അതുകൊണ്ട് ഇനി ചോദിക്കാനുള്ള ആളുകളൊക്കെ ഇൻഷാല്ലാ നാളെ വന്ന് തോക്കിക്കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ചോദിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇനി കർണാടകയിൽ ഇപ്പോൾ കർണാടക റൂമിൽ കൊടുക്കുന്ന സാദിയയുടെ പ്രോഗ്രാം ഇവിടേക്ക് ഇനി പിന്നെ കൊടുക്കാമെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട ആളുകളുടെ അടിമമാരുടെ അവരുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമിൽ കൊടുക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? ഇൻഷാല്ലാ അള്ളാഹു തആല ഉസ്താദ് അവർക്ക് ഇത്രയും സമയം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഒക്കെ നമുക്ക് വേണ്ടി നമ്മുടെ ചോദ്യങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി തന്നെ പരിശുദ്ധമായ ഇന്ന് എൻ്റെ സദസ്സ് ഭംഗിയാക്കിയ ഉസ്താദ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ആഫിയത്തിൽ ദീർഘായുസ്സ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ഇൽമിലും അവിടുത്തെ സന്താനങ്ങളിലും ധനത്തിലും എല്ലാം അള്ളാഹു ബർക്കത്ത് ഏറ്റേറ്റി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കാൻ സാധിച്ച ഉസ്താദ് കൈപൊക്കിട്ടുണ്ട്. ഉസ്താദ് അവരെ കൊണ്ട് നിങ്ങൾക്കൊരു ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ളവരെ, ഉത്തര കേരളത്തിലെ ശാലീന സുന്ദരമായ ദേളി ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ഭക്തിയുടെ ആരവം മുഴക്കി തല ഉയർത്തി നിൽക്കുന്ന ജാമിയ സാദിയ എന്ന മതഭൗതിക സമന്വയ വിജ്ഞാന പൂന്തോപ്പിന്റെ 42 വർഷത്തെ അനുഗ്രഹീതവും സംഭവബഹുലമായ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ടുള്ള മഹാനായ താജുൽ ഉലമയും ഖമറുൽ ഉലമയും നൂറുൽ ഉലമയും കെൻസുൽ ഉലമയും അടക്കമുള്ള നമ്മുടെ ഉലമാക്കളും സാദാത്തുക്കളും അണിനിരക്കുന്ന ഐതിഹാസികമായ മഹാസമ്മേളനത്തിന് സമാരംഭം കുറിക്കുകയാണ്. യൂസുഫ് അവിടുന്ന് സാദിയയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തെ ഹാർദ്ദമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. اللهم إنا نسألك من العصمة دوامها
ومن النعمة تمامها آمين ومن العافية حصولها آمين ومن الرحمة شمولها آمين ومن العيش أرغدا آمين ومن الرزق أوسعا آمين ومن اللطف ينفعا آمين ومن الإنعام أعما ومن الإحسان أتما اللهم قل لنا يا جبار ولا تكن علينا اللهم ختم بالسعادة يا جالنا آمين وحقق بالزيادة أمالنا آمين وقرم بالعافية قلوبنا وآصالنا آمين اجعل إلى معرفتك ورحمتك مصيرنا ومآلنا آمين وسبب سجال عفوك على ذنوبنا آمين ومن علينا بإصلاح عيوبنا اجعل التقوى زادنا اللهم اجعل التقوى زادنا آمين وفي دينك اجتهادنا آمين فإن عليك توكلنا واعتمادنا ثبتنا على نهج الاستقامة وأعذنا من موجبات الندامة يوم القيامة خفف عنا ثقل الأوزار وارزقنا معيشة الأبرار وعتق رقابنا برقاب آبائنا وأمهاتنا ومشايخنا بأستاذنا من الدين والمظالم والنار اللهم طهر قلوبنا من كل اسم يباعدنا عن مشاهدتك ومحبتك وأمتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ولا تسلط علينا بذنوبنا من لا يرحمنا وكف أيدي الكافرين والظالمين والحاسدين والنمامين يا خفي الألطاف نجنا مما نخاف اللهم سلمنا وسلم معاهدنا وسلم علماءنا من نافات الدارين اللهم إنك تعلم حوائجنا وحوائج من أوصانا بالدعاء فاقضها يا قاضي الحاجات وإنك تعلم أمراضنا وأمراض مرضانا فاشفها يا شافي الأمراض ربنا تقبل منا دعاءنا ولا تردنا خائبين ببركات هؤلاء شرفاء المسكونين وبمحض فضلك يا